ഹലോ, എല്ലാവർക്കും പ്രസിഡൻസിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്തിൻ്റെ തേർഡ് ചാപ്റ്ററാണ്, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ് അല്ലേ, ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്. അപ്പോൾ ഇതുവരെയുള്ള രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചു അല്ലേ. ആദ്യത്തെ പാഠത്തിൽ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്. രണ്ടാമത്തെ പാഠത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ആഹാരം അല്ലേ അല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, ഡൈജഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഇനി അടുത്തത് ഡൈജഷൻ്റെ കാര്യം നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡൈജഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് പാർട്ടിക്കൽസ് എല്ലാം ചെറിയ ചെറിയ സിമ്പിൾ ന്യൂട്രിയൻസ് ആയിട്ട് മാറും അല്ലേ. ഇനി ന്യൂട്രിയൻസ് ആയിട്ട് മാറിയിട്ട് അത് നമ്മുടെ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ ചെറുകുടലോ സ്മോൾ ഇൻഡസ്ട്രീനിലോ മാത്രം ഇരുന്നാൽ മതിയോ, അവരെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അവിടെയാണ് പ്രത്യേകത, ഈ സിമ്പിളായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഓരോ സെല്ലിലേക്ക് എടുത്തുകൊണ്ടുപോകണം. അങ്ങനെ ഓരോ സെല്ലിലേക്കും ഈ സിമ്പിളായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തുമ്പോഴാണ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും അതായത് ഊർജ്ജമൊക്കെ കിട്ടുക. നമ്മൾ ETPയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ ന്യൂട്രിയൻസൊക്കെ സെല്ലിലേക്ക് പോയി കോശങ്ങളിലേക്ക് പോയി അവരതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അല്ലേ അവർ എനർജി റിലീസ് ചെയ്താൽ ഊർജ്ജം പുറത്തു വിട്ടാൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ പഠിച്ചു, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് പിന്നെന്താ പ്രോട്ടീൻസ് അങ്ങനെ കുറേ സിമ്പിൾ ന്യൂട്രിയൻസ് ഉണ്ട് അല്ലേ, അമിനോ ആസിഡ്സ് എന്നൊക്കെ പറയും, പിന്നെ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ എവിടേക്ക് എടുത്തുകൊണ്ട് പോകണം, നമ്മുടെ ഓരോ സെല്ലിലേക്കും കൊണ്ടുപോകണം. ഞാൻ ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു റൂട്ടുള്ളത് ബ്ലഡാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട് അല്ലേ. ഏകദേശം എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ശരീരത്തിലെ ഒരു എറൗണ്ട് നമുക്ക് കണക്ക് പറഞ്ഞാൽ ഒരു 5 ലിറ്റർ ആയിരിക്കും നമ്മളിൽ ബ്ലഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഏകദേശം 4 to 5 ലിറ്റർ എന്ന് പറയും, അത്ര ലിറ്റർ ബ്ലഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ ബ്ലഡ് ഒരു ഭാഗത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണോ? അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണ് എങ്കിൽ കൂടിയും ബ്ലഡ് ഒന്നും ഉറങ്ങുന്നില്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നടത്തുകൊണ്ടെന്ന് ആരാണ്? നമ്മുടെ മൊത്തം ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓരോ പാർട്ടിക്കൾസ് എത്തേണ്ടതായിട്ടുണ്ട്. അവരേന്ന് എടുത്തുകൊണ്ട് പോകേണ്ടത് ആരാണ്? ബ്ലഡാണ്. അപ്പോൾ ബ്ലഡിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, രക്തം. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ആലോചിക്കണം, ഈ ബ്ലഡ് ഇങ്ങനെ നിൽക്കാണ്ട പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ബ്ലഡിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ആരാണിപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്, പക്ഷെ എന്നാലും മുഴുവനായിട്ട് നമ്മളിപ്പോൾ എപ്പോഴും പുസ്തകം എടുത്ത് പഠിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ചിലപ്പോൾ ചിലവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിർബന്ധിച്ച് പഠിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ ബുക്ക് എടുത്ത് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ആരെങ്കിലും ഒന്ന് പ്രഷർ ചെയ്യാൻ ആവശ്യമുണ്ട് അല്ലേ. അങ്ങനെ പ്രഷർ ചെയ്യുന്ന ആരെന്നറിയോ, അതേപോലെ ബ്ലഡും അങ്ങനെ തന്നെയാണ്. അതായത് വെറുതെ എപ്പോഴും ഒരാളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയോ, ആരെങ്കിലും ഒന്ന് നോക്കണ്ടേ നീ കറക്റ്റായിട്ട് പോകുന്നില്ലേ അല്ലെങ്കിൽ നീ കറക്റ്റായിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് ബ്ലഡിന് ഇതേപോലെ തള്ളിവിടുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലൊരു ഓർഗൻ ഉണ്ട്, ഒരു അവയവമുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് ഹാർട്ട് എന്ന് പറയും. നമ്മൾ നോർമലി പറയാറുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള രണ്ട് ഓർഗൻ വേണമെങ്കിൽ എടുക്കാം, ഒന്ന് നമ്മുടെ ബ്രെയിനാണ്, രണ്ടാമത്തെ എന്താ ഹാർട്ടാണ്. ഇവർ രണ്ടുപേരാണ് മെയിനായിട്ടുള്ള ആൾക്കാർ. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ കോമ സ്റ്റേജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് ഇപ്പോൾ ബ്രെയിൻ ഡെഡായി എന്ന് വിചാരിക്കുക, ബ്രെയിൻ പൊക്കോട്ടെ നാശമായി, എന്നാലും ജീവൻ പോകില്ല. കാരണം എന്താ, ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ബ്രെയിനൊക്കെ നല്ല ഫങ്ഷനിങ് ആണ്, ഹാർട്ടാണ് പോയതെങ്കിലോ? അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ തട്ടിപ്പോയി. അതായത് ഹാർട്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഹാർട്ട് സ്റ്റോപ്പ് ആവാന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒഴുകുന്നില്ല. അപ്പോൾ ഈ ബ്ലഡിനെ തള്ളി എല്ലാ ഭാഗത്തേക്കും നീ കറക്റ്റായിട്ട് ഓരോ സെല്ലിലേക്കും പോകുന്ന പറഞ്ഞ് തള്ളിവിടുന്നത്, നിങ്ങളതിനെ പഠിക്കാനായിട്ട് തള്ളിവിടുന്ന പോലെ ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങേര് തള്ളിവിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ബ്ലഡ് എത്തില്ല. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താണ് ബ്ലഡ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് നമുക്ക് ആ കൂടി അറിയുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു വെള്ളം പോലുള്ള സാധനമാണ് ബ്ലഡ് എന്ന് മാത്രമാണ് അല്ലേ, അത് നമുക്കറിയാം. ഓക്കെ, അത് മാത്രമല്ല ബ്ലഡ്, ബ്ലഡിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ബ്ലഡ് എന്നും ഈ ബ്ലഡിനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ടിനെ കുറിച്ചുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഓരോരോ സെക്ഷനിലേക്കായിട്ട് മൂവ് ചെയ്താലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ഏതാണെന്നുള്ളത് നോക്കാം. ബ്ലഡ്, ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലഡ് തന്നെയാണ് ഇതിലെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. ഓക്കെ, ബ്ലഡിനെ നമുക്ക് സിമ്പിളായിട്ട് രണ്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ബ്ലഡിൽ പ്രധാനപ്പെട്ട രണ്ട് കണ്ടൻറ് ഉണ്ട്. ഒന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒന്നാമത്തെ നമ്മൾ എന്താ വിളിക്കുക, ശ്രദ്ധിച്ച് നോക്കിക്കുക എല്ലാവരും, പ്ലാസ്മ എന്നാണ് പറയുക. എന്താ പറയുക, പ്ലാസ്മ. അതായത് ബ്ലഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഒന്നിൻ്റെ പേര് പ്ലാസ്മയാണ്, രണ്ടാമത്തേൻ്റെ പേരാണ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസ് എന്ന് പറയും അല്ലേ, രക്തകോശങ്ങൾ എന്ന് പറയാറുണ്ട് മലയാളത്തിൽ. വിളിക്കുന്ന പേരെന്താ, രക്തകോശങ്ങൾ. ജസ്റ്റ് എഴുതി വയ്ക്കും ഞാൻ, രക്തകോശങ്ങൾ.
വിളിക്കുക രക്തകോശങ്ങൾ. ഓക്കെ, അപ്പോൾ ബ്ലഡിനെ അല്ലെങ്കിൽ രക്തത്തിന് നമ്മൾ എന്താക്കുകയാണ്, രക്തത്തിന് നമ്മൾ എന്താക്കി മാറ്റുകയാണ്, രണ്ടാക്കി മാറ്റി. എന്തൊക്കെയാ? പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്. ഇനി ഇവരിൽ ആരാ കൂടുതൽ ആരാ കുറവ്? ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തിട്ട് അതിലേക്ക് EDTA ഒക്കെ ചേർത്തിട്ട് നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, അതിനെ അങ്ങനെ ഉറിപ്പിച്ചിട്ട് അതിലുള്ള കണ്ടന്റ് ഏതൊക്കെയാന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് ആ കൂടുതൽ എക്സ്പെരിമെൻ്റ് ഒന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്, അവരെ കണ്ടന്റ് എങ്ങനെയെന്നുള്ള അറിഞ്ഞിരിക്കണം. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെൽസും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള ആരാന്നറിയോ? പ്ലാസ്മയാണ് നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ആരുണ്ടായിരിക്കുക? പ്ലാസ്മയാണ്. രണ്ടാമതായിട്ടാണ് ആരുള്ളത്? ബ്ലഡ് സെൽസ് ഉള്ളത്. അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്ലാസ്മ ഉള്ളത് 55% 55% ആണ്. ബ്ലഡ് സെൽസ് ഉള്ളതോ 45% ആണ്. ഇവർ രണ്ടും കൂടി ചേർന്നാലാണ് എന്താവുന്നത്? നമ്മുടെ ബ്ലഡ് ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ബ്ലഡിനെ രണ്ടാക്കി മാറ്റാം. എന്താ, ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ, രണ്ടാമത്തെ പേരാണ് ബ്ലഡ് സെൽസ് എന്ന് പറയും. ബ്ലഡ് സെൽസ് എത്ര ശതമാനം ഉണ്ട്? 45% ആണുള്ളത്. പ്ലാസ്മയാണെങ്കിലോ 55% ഉണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഡീപ്പായിട്ട് എടുക്കാൻ, ഇവിടെ ബ്ലഡ് സെൽസിനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നിങ്ങൾക്ക് ബ്ലഡ് സെൽസ് അറിയാമായിരിക്കും. ഏതൊക്കെയാ? നിങ്ങൾ കേട്ടിട്ടില്ലേ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഇതവരൊക്കെയാണ് ബ്ലഡ് സെൽസ് അല്ലേ? ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ പ്ലേറ്റ്ലെറ്റുകൾ, ഇവരൊക്കെയാണ് ബ്ലഡ് സെൽസ്, രക്തകോശങ്ങൾ. അവരെ നമ്മൾ എടുക്കുന്നില്ല, അവരെ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ എടുക്കാൻ പോകുന്ന ആൾക്കാർ ആരെന്നറിയോ? നമ്മുടെ പ്ലാസ്മയാണ്. ആരാ മെയിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്? പ്ലാസ്മയാണ്. അപ്പോൾ ബ്ലഡ് സെൽസിന് തൽക്കാലം നമ്മൾ വിടുകയാണ്, അവരെ മറക്കുകയാണ്, മുഴുവനായിട്ട് മറന്നു കളയണ്ട. എന്നാലും തൽക്കാലത്തേക്ക് നമ്മൾ ഇനി അവരെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടൊന്നും പഠിക്കുന്നില്ല. തൽക്കാലം നമ്മൾ ആരെ മാത്രമേ നോക്കുന്നുള്ളൂ? നമ്മുടെ പ്ലാസ്മേനെ മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എവിടേക്ക് പോകാം? പ്ലാസ്മയിലേക്ക് പോകാം. ഓക്കെ, ഇനി ഞാൻ പ്ലാസ്മേനെ പറയുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞു ബ്ലഡിനെ രണ്ടാക്കി മാറ്റി, ഏതൊക്കെയാ? രക്തകോശങ്ങളും പ്ലാസ്മയാക്കി മാറ്റി. ഈ പ്ലാസ്മേനെ ഞാൻ വീണ്ടും മൂന്നാക്കി മാറ്റി. എന്താ മൂന്നാക്കി മാറ്റി? ഏതൊക്കെയാ? ഒന്നാമത്തെ വിളിക്കുന്ന പേരാണ് വാട്ടർ. അതായത് പ്ലാസ്മയുടെ ഉള്ളിൽ മെയിൻ കണ്ടന്റ് ആരാന്നറിയോ? വെള്ളം തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്. അതേപോലെ പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് വെള്ളം, വാട്ടർ ഉണ്ട്, ജലമുണ്ട്. രണ്ടാമത്തെയാണ് പ്രോട്ടീൻസ്. വളരെ ഒരു 6-7 എന്നൊക്കെ പറയാം, വളരെ ചുരുങ്ങിയ ഒരു പെർസെൻറ്റേജ് മാത്രം എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ടുണ്ട് അതർ ഫാക്ടേഴ്സ്. ഈ അതർ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുറേ ഫാറ്റ്, ഹോർമോൺസ്, അങ്ങനൊക്കെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. ബ്ലഡിൽ കുറേ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്, അവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാക്കി ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറയുന്നത് അതർ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, പോഷകഘടകങ്ങൾ വേറെ വരുന്നത്. ഓക്കെ, അപ്പോൾ രക്തത്തിനെ ഞാൻ എങ്ങനെയാക്കി മാറ്റി? ആദ്യം രണ്ടാക്കി മാറ്റി, പ്ലാസ്മയും ബ്ലഡ് സെൽസും ആക്കി മാറ്റി, രക്തകോശങ്ങളാക്കി മാറ്റി. പ്ലാസ്മേനെ മലയാളത്തിൽ നമ്മൾ പ്ലാസ്മ എന്ന് തന്നെയാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി, പ്ലാസ്മ. ഓക്കെ, ഇനി അതിന് വീണ്ടും ഞാൻ മൂന്നാക്കി മാറ്റി. ഏതൊക്കെയാ? വാട്ടർ, പ്രോട്ടീൻസ്, അതർ ഫാക്ടേഴ്സ്. വാട്ടറിൻ്റെ ലിസ്റ്റിൽ ആരാന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ആരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തത്തിലുള്ളത് വാട്ടറാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ആരാ? പ്രോട്ടീൻസ് ഉണ്ട്. അതായത് പ്ലാസ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? വാട്ടറാണ്, പിന്നെ പ്രോട്ടീൻസ് ആണ്, പിന്നെ അതർ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട ആളെടുക്കുകയാണ് പ്രോട്ടീൻസ്. ഓക്കെ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ച് വരികയാണ് കേട്ടോ. നമുക്ക് ബ്ലഡ് രണ്ടാക്കി മാറ്റി, പിന്നെ അതിനെ മൂന്നാക്കി മാറ്റി. പ്രോട്ടീൻ ഞാൻ വീണ്ടും മൂന്നാക്കി മാറ്റി. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറയും. ഇത് മൂന്നും പ്രോട്ടീൻ്റെ പേരാണ്. ഒരു രസത്തിൽ തന്നെ നിങ്ങളാണ് പഠിച്ചു വെച്ചോ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ഏതിൽ ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ ഓർത്ത് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്ത് പഠിക്കാം. എന്താ പേരുകൾ ഇങ്ങനെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. മൂന്നും പ്രോട്ടീനാണ്. ഓക്കെ, ഇനി ആര് ഫൈബ്രിനോജൻ? ഈ ഫൈബ്രിനോജൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹയർ ക്ലാസ്സസിലേക്കൊക്കെ നമ്മൾ ബ്ലഡിനെ കുറിച്ചും ഹാർട്ടിനെ കുറിച്ചൊക്കെ പഠിച്ചു പോകുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. ഫൈബ്രിനോജൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇയാൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആളാണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാനോ? അതെന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രക്തം കട്ട പിടിക്കാൻ, രക്തം കട്ട പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോയില്ലേ? അപ്പോൾ നമ്മളെ മരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ഫൈബ്രിനോജൻ. അല്ല, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുറി പറ്റിയെന്ന് വിചാരിക്കുക. എങ്ങനെ മുറി പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോവാതെ അവിടെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ മുറി പറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു പാട പോലെ എന്തൊരു സാധനം ഫോം ചെയ്യും. പിന്നെ അവസാനം നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് കളയേണ്ട, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി തന്നെ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുക ഈ ഫൈബ്രിനോജൻ്റെ ഫൈബറാണത്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ ബ്ലഡിലുള്ളതുകൊണ്ടാണ് മുറി പറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് നഷ്ടപ്പെട്ടു പോകാത്തത്? രക്തം നഷ്ടപ്പെട്ടു പോകാത്തത്. ഇപ്പോൾ ചില ഒരു അസുഖത്തിൻ്റെ പേര് നിങ്ങൾക്ക് വെറുതെ ഞാൻ പറഞ്ഞു നോക്കിയാണ്, ഹീമോഫീലിയ എന്നൊരു അസുഖമുണ്ട്. ആ അസുഖം വരുന്നവരെ പ്രത്യേകം എന്താണെന്നറിയോ? അവർക്ക് രക്തം കട്ട പിടിക്കില്ല. അവർക്കൊരു ചെറിയൊരു മുറി വന്നാൽ കൂടിയും അവരിൽ നിന്ന് ഒരുപാട് ബ്ലഡ്
പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹീമോഫീലിയ അസുഖമുള്ള ആൾക്കാരൊക്കെ ഒരു ചെറിയ മുറി പോലും വരാതെ നന്നായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രത്യേകത ഉണ്ട് അവർക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രക്തം കട്ട പിടിക്കേണ്ട കുറേ രക്തം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ അത് ആരാണ്? ഫൈബ്രിനോജൻ ആണ്. ആലോചിച്ച് വയ്ക്കുക, ഫൈബ്രിനോജൻ എന്തിനു സഹായിക്കുന്നു? രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? ഗ്ലോബുലിൻ. ഓക്കെ, ഇനി നമുക്ക് ഗ്ലോബുലിൻ്റെ കാര്യം നോക്കാം. ഗ്ലോബുലുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഗ്ലോബുലിനും ഫൈബ്രിനോജനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ് ഗ്ലോബുലിൻ്റെ പ്രത്യേകത നോക്കി നോക്കാം. ഗ്ലോബുലിൻ എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാൻ തന്നെന്ന് വിചാരിക്കാം. വളരെ നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ തെളിച്ചുള്ള വെള്ളമാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളത് കുടിക്കാൻ വേണ്ടി നോക്കണം. ഞാൻ പറയാണ് അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയേ, ലാബിലെ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു 10,000 ബാക്ടീരിയനെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എത്ര പ്യുവറാണെന്ന് പറഞ്ഞെടുക്കുന്ന വെള്ളമാണ്. ഇപ്പോൾ നമ്മുടെ കിണറ്റിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ വളരെ തെളിച്ചുള്ള വെള്ളമാണ്. പക്ഷേ അതിനുള്ളിൽ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കി അതിൽ എത്ര ബാക്ടീരിയം സാധനങ്ങളുണ്ടെന്ന് അറിയും. പക്ഷേ അത്രയും ബാക്ടീരിയ ഒക്കെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് അസുഖമൊന്നും പെട്ടെന്ന് വരുന്നില്ലല്ലോ. അല്ലേ, നമുക്ക് എപ്പോഴും ഇടയ്ക്കൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത്. ഒന്നല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വെള്ളമൊക്കെ അത്രത്തോളം കണ്ടാമിനേറ്റഡ് ആകുമോ അല്ലെങ്കിൽ ആശയമാണെന്നുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ എന്താ മലിനീകരണം സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അസുഖം വരുന്നത്. അല്ലാണ്ട് ജസ്റ്റ് കുടിക്കുമ്പോഴൊന്നും നമുക്ക് വരുന്നില്ലല്ലോ. അതിന് കാരണം എന്താ? അതിന് കാരണം എന്താണെന്ന് അറിയുമോ, നമ്മുടെ ബോഡിക്ക് ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഒരു പ്രതിരോധ വ്യവസ്ഥയുണ്ട്. ഈ ബ്ലഡ് ചുമ്മാ ഇരിക്കില്ല, ബ്ലഡ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അതായത് അപ്പോൾ ആള് ഓരോ പ്രവൃത്തിയിലും ഒരു പ്രവൃത്തിയാണ് ആളുടെ പ്രതിരോധത്തിന് സഹായിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ നമ്മുടെ ബോഡിയിലല്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞാൽ അവരെയായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആൾക്കാരുണ്ട്. ഡിഫെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്കൊരു ഡിഫെൻസ് അല്ലേ, പട്ടാളം എന്ന് പറയുന്ന പോലെ. ആക്ച്വലി ഒരു പട്ടാളം പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയാണ് ബ്ലഡ്. അതിൽ ആ പട്ടാളത്തിൽ നമ്മുടെ ബ്ലഡിൻ്റെ ആൾക്കാരാണ് ഈ ഗ്ലോബുലിൻ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അവർ എന്തിനെ സഹായിക്കുക എന്നറിയോ, പ്രതിരോധത്തിന്, ഡിഫെൻസിന് സഹായിക്കും. ഫൈബ്രിനോജൻ എന്തിനാ സഹായിക്കുക? രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കും. ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പുതിയൊരു വേർഡ് ഇംഗ്ലീഷ് മീഡിയംകാർ പഠിച്ചിട്ടുണ്ടായിരിക്കും, കൊയാഗുലേഷൻ എന്ന് പറയും. കൊയാഗുലേഷൻ, ആ വേർഡ് ആലോചിച്ച് വെച്ചോ. കൊയാഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിക്കുക എന്നാണ് അർത്ഥം. ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയും, രക്തം കട്ട പിടിക്കുക. ഓക്കെ, അതിനുവേണ്ടി സഹായിക്കുന്ന ആളാണ് ഫൈബ്രിനോജൻ. ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഗ്ലോബുലിനാണ് പറഞ്ഞു. ഗ്ലോബുലിൻ എന്താ? ഡിഫെൻസിനെ സഹായിക്കുകയാണ്, പ്രതിരോധത്തിന്. മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട് പ്രോട്ടീനിൽ, ശ്രദ്ധിച്ചോ. ആരാന്നറിയോ? ആൽബുമിൻ. ആരെ വിളിക്കുന്ന പേര്? ആൽബുമിൻ. നമുക്ക് ബി പി നേടില്ലേ നിങ്ങൾ, ബ്ലഡ് പ്രഷർ അറിയാം നിങ്ങൾക്ക്. അതായത് നമ്മുടെ രക്തത്തിന് ഒരു പ്രഷറുണ്ട്, ആ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ആരാന്നറിയോ? നമ്മുടെ ആൽബുമിൻ ആണ്. ഓക്കെ, അപ്പം മൂന്ന് പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ എന്താ പ്രതിരോധത്തിന് സഹായിക്കുകയാണെങ്കിൽ, ഒരാൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, ഒരാൾ ബി പി അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ മൂന്ന് പേരും നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ? ബ്ലഡിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റി? രണ്ടെണ്ണാക്കി മാറ്റി, പ്ലാസ്മ ബ്ലഡ് സെൽസ് ആക്കി മാറ്റി. പിന്നെ നമ്മൾ ബ്ലഡ് സെൽസിനെ തൽക്കാലം വിടുകയാണ്, അവരെ നോക്കുന്നില്ല. പകരം ആരെടുത്തു? പ്ലാസ്മേനെ എടുത്തു. പ്ലാസ്മേനെ ഞാൻ വീണ്ടും മൂന്നെണ്ണം ആക്കി മാറ്റി. എന്തൊക്കെയാണ്? വാട്ടർ, പ്രോട്ടീൻസ്, അതർ ഫാക്ടേഴ്സ്. അതിൽ ഞാൻ മെയിനായിട്ട് ആരെടുക്കുകയാണ്? പ്രോട്ടീൻസിനെ എടുത്തു. വീണ്ടും പ്രോട്ടീൻസിനെ എടുത്ത് മൂന്നാക്കി മാറ്റി. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. മൂന്നെണ്ണത്തിന് ഫംഗ്ഷൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും തീരുമ്പോൾ ഇന്ന് തീർന്നു ആദ്യത്തെ ഒരു സെക്ഷൻ ചാപ്റ്ററിൻ്റെ. തീർന്നു ബ്ലഡ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ നമ്മൾ അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് എടുക്കാനുള്ളത് ഹാർട്ടാണ്. ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്താ, നിങ്ങൾക്ക് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ, ഒരു അവയവമാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു രക്തത്തിന് നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, രക്തം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് ഹാർട്ടിലാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല. രക്തം എവിടെ ഉണ്ടാക്കുന്നൊന്നുമില്ല, ഹാർട്ടിൽ ഉണ്ടാക്കുന്നൊന്നുമില്ല. പകരം ഈ വരുന്ന ബ്ലഡിനെ ഒന്നിങ്ങനെ തള്ളിവിടുക ചെയ്യുന്നു. ഒന്നുകൂടി സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞിട്ട് തള്ളിവിടുന്ന ഒരു പമ്പിംഗ് എന്ന് പറയാം. നമ്മൾ ഹാർട്ടിനെ വിളിക്കുന്ന പേര് ബ്ലഡ് പമ്പിംഗ് ഓർഗൻ എന്ന് പറയാം. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗനാണ്. അല്ലാണ്ട് ഹാർട്ടിൽ ബ്ലഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അവിടെ ഹാർട്ടിൽ ബ്ലഡ് ഉണ്ടാക്കുന്നില്ല, എന്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങനെ ബ്ലഡിനെ തള്ളി ഇങ്ങനെ മുന്നിലേക്ക് വിടുക മാത്രമേ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഹാർട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം അല്ലേ. ഹാർട്ട് നമുക്കൊരു ഓർഗൻ, നമ്മുടെ ഈ അനാട്ടമി ബയോളജിയിലെ ഒരു ഭാഗമാണ് അനാട്ടമി എന്ന് പറയുക. അപ്പോൾ അനാട്ടമിയുടെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ പറയുന്ന സമയത്ത് ഇതൊക്കെ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നറിയണം. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബോഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയണ്ടേ ഇവരൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹാർട്ട് എവിടെ ഇരിക്കുന്നത് എന്നുള്ള അറിയണം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ബോഡിയുടെ ഈ ഫ്രണ്ട് സൈഡ്, നമ്മളിങ്ങനെ ഫേസൊക്കെ വരുന്ന ഭാഗമല്ലേ, ഇതിനെ നമ്മൾ വിളിക്കുക വെൻട്രൽ സൈഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? വെൻട്രൽ സൈഡ്. നിങ്ങൾ ആലോചിച്ച് വെച്ചോട്ടോ, ഈ ഒരു ഭാഗത്തിന് വെൻട്രൽ സൈഡ് എന്ന് പറയുക. നമ്മുടെ പുറം ഭാഗമൊക്കെ വരുന്ന ഈ ഭാഗത്തിനെ ഒക്കെ നമ്മൾ വിളിക്കുക ഡോർസൽ സൈഡ് എന്ന് പറയുക. അപ്പോൾ രണ്ട് ഈ ബോഡീനെ നമ്മൾ നോക്കി നമ്മൾ പറയുന്നത് ഇത് വെൻട്രൽ സൈഡാണെന്ന് പറയും, ഇത് ഡോർസൽ സൈഡാണെന്ന് പറയും. അപ്പോൾ ഹാർട്ട് എവിടെ ഇരിക്കണമെന്ന് വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം വെൻട്രൽ സൈഡിലാണ് ഇരിക്കുന്നത്.
പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നട്ടെല്ലാം എവിടെ ഉണ്ടിരിക്കണം? അപ്പോൾ എവിടെയാണ്? അത് ഡോർസൽ സൈഡിലാണ്, എവിടെയാണ്? പുറം ഭാഗത്താണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ബോഡീനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയും, വെൻട്രൽ സൈഡാണോ ഡോർസൽ സൈഡാണെന്ന് പറയും. ഈ വെൻട്രലും ഡോർസലൊക്കെ മെഡിക്കൽ ടേംസ് ആണ്, ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഈ ഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുക? വെൻട്രൽ സൈഡ്. അപ്പോൾ ആർച്ച് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? വെൻട്രൽ സൈഡിലാണ്. അപ്പോൾ ഈ ഭാഗത്താണ്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഭാഗം നെഞ്ചിന് താഴെ എന്ന് പറയും. ഇവിടുന്ന് താഴത്തേക്ക് ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്ഡോമൻ എന്ന് പറയും. എന്താ പറയുക, അബ്ഡോമൻ എന്ന് പറയും ഈ താഴെയുള്ള ഭാഗത്തിന്. മുകളിലേക്കുള്ള ഭാഗത്തിന് നമ്മൾ വിളിക്കുക തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ഈ ശ്വാസകോശം ഇരിക്കുന്ന ഇത്രയും ഭാഗത്തിന് നമ്മൾ വിളിക്കുക തൊറാസിക് ക്യാവിറ്റി എന്നാണ്. ഇവിടുന്ന് താഴത്തേക്കുള്ള ഭാഗത്തിന് അബ്ഡോമൻ. അതായത് എവിടെ, നമ്മളിപ്പോൾ ഡൈജഷൻ പഠിച്ചില്ലേ? ഡൈജഷൻ പഠിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അബ്ഡോമൻ. ഇവിടെ മുകളിലേക്കുള്ള തൊറാസിക് ക്യാവിറ്റി നമ്മൾ ഔരസാശയം എന്ന് പറയാറുണ്ട്. ഔരാശയത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഈ തൊറാസിക് ക്യാവിറ്റിന് മലയാളത്തിൽ ഔരാശയം എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ സ്റ്റൊമക്ക് എവിടെ ഇരിക്കുന്നത്, വയറെവിടെ ഇരിക്കുന്നത്, അല്ലെ ആമാശയം എവിടെ ഇരിക്കുന്നത്? അത് അബ്ഡോമനിലാണ്. പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലേ, അതായത് ചെറുകുടൽ വൻകുടൽ, പിന്നെ നമ്മുടെ കരൾ അല്ലേ ലിവർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്? ഒക്കെ അബ്ഡോമനിലാണ് ഇരിക്കുന്നത്. മുകളിലേക്കുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ ലങ്സൊക്കെ ഇരിക്കുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. അപ്പോൾ ഹാർട്ട് എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വെൻട്രൽ സൈഡിൽ തൊറാസിക് ക്യാവിറ്റിയിൽ. നമുക്കിവിടെ വലിയതായിട്ട് രണ്ട് ഓർഗൻസ് ഉണ്ട്. ഓർഗൻസിനെ വിളിക്കുന്ന പേരെന്താ? ലങ്സ് എന്ന് പറയും, ശ്വാസകോശം. ആ ശ്വാസകോശത്തിൻ്റെ ഇടയിലായിട്ടാണ് മൂപ്പർ ഇരിക്കുന്നത്. നല്ല പ്രൊട്ടക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്, ചുമ്മാ ഒന്നല്ല, പ്രൊട്ടക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. രണ്ട് ലങ്സിൻ്റെ ഇടയിലായിട്ട് ഇടത്തെ ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിള്ളേരോട് ശ്രദ്ധിച്ചോ, ഇടത്തെ ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞിട്ടാണ് അല്ലേ. ഞാൻ പറഞ്ഞു ഈ ചെരിഞ്ഞ സാധനങ്ങളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ല. ഇപ്പോൾ പിസ ഗോപുരം ചെരിഞ്ഞിട്ടായിരിക്കും അല്ലേ, മോഹൻലാലിൽ ചെരി, പക്ഷേ മോഹൻലാലിൻ്റെ ചെരുവ് വലത്തേക്ക് ആട്ടെ, ഇടത്തേക്കാണ്. ആർട്ട് ചെരിഞ്ഞിരിക്കുന്ന എവിടേക്കാണ്? ഇടത്തേക്കാണ്. മാത്രം ശ്രദ്ധിച്ചോ, ഇടത്തോട്ടാണ് കുറച്ച് ചെരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുണ്ട്, വരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചൊന്നും പറയാനില്ല, എന്നാലും വെറുതെ ആലോചിച്ച് വെച്ചോ. ഈ പറയാറുണ്ട് നെഞ്ചുവേന വരിക എന്ന് പറയാറുണ്ട്. അപ്പോൾ നെഞ്ചുവേന വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പറയാറുണ്ട്, ഒപ്പം അവർക്ക് കൈയിൻ്റെ ഇടത് കൈയിൻ്റെ അവിടേക്ക് ഒരു വേദന വരും എന്ന് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വെച്ചോ, വെറുതെ നെഞ്ചുവേന വന്നത് ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ഒപ്പം നെഞ്ചുവേനയുടെ ഒപ്പം എന്തുണ്ടാവും? ആ പെയിൻ ജസ്റ്റ് ഇങ്ങനെ ഇടത്തെ കയ്യിലേക്കും കൂടി ആ പെയിൻ എടുക്കാറുണ്ട് എന്ന് പറയുന്നത്. ഇടത്തെ കൈൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് പെയിൻ വരാറുണ്ട്. അപ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കിയാൽ, ഹാർട്ട് കുറച്ച് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന ആളാണ്, കുറച്ച് ഇടവ് ചായവുണ്ടായിരിക്കും ഹാർട്ടിന്. അത് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചോ. അപ്പോൾ രണ്ട് ലെങ്സിൻ്റെ ഇടയിലായിട്ട് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന ആളാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഏകദേശം ഹാർട്ടിൻ്റെ വലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാം, നിങ്ങളുടെ ഹാർട്ടിൻ്റെ വലിപ്പം. ഇതിപ്പോൾ ചിത്രത്തിൽ ഞാൻ ഒരു ഹാർട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്, ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊരു ചിത്രമുണ്ട്, ഒക്കെ നോക്കാം. പല ചിത്രങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത് ജസ്റ്റ് വെറുതെ നാലേ ഒരു വലിപ്പം, ഷേപ്പല്ല, ഒരു എല്ലാവരുടെയും ഹാർട്ടാണെങ്കിലും ഈ ഷേപ്പ് തന്നെ ഇരിക്കുന്നത്. നമുക്ക് വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പറയാറുള്ളത് നമ്മുടെ മുഷ്ടിയുടെ വലിപ്പുണ്ടാവും എന്ന് പറയും. മുഷ്ടി അല്ലെങ്കിൽ ഫിസ്റ്റ് എന്ന് പറയും. അതായത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ കിട്ടുന്നതിന് എന്ത് പറയാം? നമ്മൾ ഫിസ്റ്റ് എന്ന് പറയും. ഏകദേശം ഇപ്പം എൻ്റെ ഹാർട്ടിൻ്റെ വലിപ്പം ഇത്രയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഹാർട്ടിൻ്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചാൽ മതി. ഏകദേശം അത്ര വലിപ്പമുള്ള ഹാർട്ടാണ് നിങ്ങളുടെ ബോഡിയിൽ എവിടെ ഇരിക്കുന്നത്? രണ്ട് ലെങ്സിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഇടത്തോട്ട് ചേരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം ഇവിടെ കുറേ എല്ലോ ഒക്കെ ഉണ്ട്, നിങ്ങൾ തൊട്ട് നോക്കി അറിയാം എല്ലോ ഒക്കെ ഉണ്ട്. നമ്മളെന്താ പറയുക, റിബ്സ് എന്ന് പറയും. നടുവിലായിട്ടൊരു ഭയങ്കര ഹാർഡസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി, നേരെ നമ്മുടെ ഇവിടെ നോക്കിയ ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബോൺ ഉണ്ട്, സ്റ്റേണം എന്ന് പറയും. മാറല് എന്ന് നമ്മൾ പറയാം. ഇങ്ങനെ ഈ കറക്റ്റായിട്ട് ഒരൊറ്റ ബോണാണ് അത് മാറല് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേണം. അതിന് കുറേ സൈഡിലേക്കുള്ള റിബ്സൊക്കെ പോകുന്നുണ്ട്, വാരിയെല്ലുകൾ എന്ന് പറയും. ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഹാർട്ട് ഞാൻ പറഞ്ഞു ചില്ലറക്കാരനല്ല, അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഓർഗനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെറുതെ അല്ല, ഒരു സ്റ്റേണം വെച്ച് രണ്ട് സൈഡിൽ കൂടെ കുറേ റിബ്സ് അല്ലെങ്കിൽ വാരലുകളിട്ട് രണ്ട് ലെങ്സിൻ്റെ ഇടയിലായിട്ട്, ശ്വാസകോശത്തിൻ്റെ ഇടയിലായിട്ടൊക്കെയാണ് ആരെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഹാർട്ടിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അറിയേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, ഹാർട്ട് ജീവിതകാലം മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴും സ്റ്റോപ്പ് ആവുന്നില്ല. അത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ആൾ തീർന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് നമ്മൾ ജനിച്ചത് മുതൽ അല്ലേ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ഇപ്പോൾ ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ഡെലിവറി, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയെന്ന് വിചാരിക്കുക, പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ മൊത്തം 9 മന്ത്സ് എന്നാണ് പറയുക. അതിൽ ആദ്യത്തെ 3 മാസത്തിൽ ആദ്യം വരുന്നത്, ആദ്യം ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഹാർട്ടായിരിക്കും. ഹാർട്ട് ഫോം ചെയ്തിട്ട് അതൊരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. കാരണം ഹാർട്ടാണ് ആദ്യം വരുന്നത്, കാരണം അത് വർക്ക് ചെയ്താലാണ് ബാക്കിയുള്ളതിനൊക്കെ എന്താകും പറ്റുള്ളൂ, എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് എത്തിച്ച് ഡെവലപ്പ് ആകാൻ പറ്റും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഇതെന്ന് പറഞ്ഞെങ്കിൽ ഹാർട്ട് എന്ന് പറഞ്ഞെങ്കിൽ. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരേ, ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടതിനൊക്കെ നമ്മൾ കാർഡിയാക്ക് എന്ന് വിളിക്കാറുണ്ട്. ആ വേർഡ് ഒന്ന് ആലോചിച്ച് വെച്ചോ, കാർഡിയാക്ക്. ഹാർട്ടിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസിൻ്റെ ബ്രാഞ്ച് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കാർഡിയോളജി എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ആലോചിച്ച് വെച്ചോ, കാർഡിയാക്ക്, കാർഡിയോളജി. എന്തിനാ വേർഡ് പറഞ്ഞതെന്നറിയോ? ഈ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ട്. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്രയും പ്രൊട്ടക്ഷൻ ഒന്നും പോരാണ്ട് ഇനിയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഹാർട്ടിന് പുറമെ 2 ലെയർ ഉണ്ട്. ആ 2 ലെയറിനെ നമ്മൾ വിളിക്കുക പെരി കാർഡിയൽ ലെയർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക?
പെരികാർഡിയൽ ലെയർ എന്ന് പറയും, അല്ലെങ്കിൽ പെരികാർഡിയം. പെരികാർഡിയം കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. രണ്ട് കവർ, ഒരു പെരികാർഡിയത്തിൻ്റെ ലെയർ പിന്നെ ഒരു പെരികാർഡിയത്തിൻ്റെ ലെയർ ഉണ്ട്. രണ്ട് ലെയർ ഉണ്ട്, മനസ്സിലായോ? രണ്ട് ലെയറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് ലെയർ വന്നാൽ അവർ തമ്മിൽ ഇനി ഒരസി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ഫ്ലൂയിഡും ഉണ്ട്, ഒരു ദ്രാവം കൂടി ഉണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ്. ആ പേരൊക്കെ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. ആ പേര് വെച്ച് തന്നെ പഠിക്കാം. ഈ കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കുക ഹാർട്ടാണ്. പെരി എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നുള്ളതാണ്. PERI, പെരി മീൻസ് എന്താണ്? പുറത്ത്, ഔട്ടർ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ പെരി കാർഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ടിൻ്റെ പുറത്തുള്ള ലെയർ. അതിന് രണ്ട് ലെയർ ഉണ്ട്. ആ രണ്ട് ലെയറിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്, പെരി കാർഡിയൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയാണ് ഹാർട്ടിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഔട്ടർ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻറ്റേർണൽ ആയിട്ട് ഹാർട്ട് എങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ടുള്ളത് എന്നുള്ളത് നോക്കി നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇനി നമ്മുടെ മനുഷ്യൻ്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കാനുള്ളത്. മനുഷ്യൻ്റെ ഹാർട്ടിന് നാല് ചേമ്പറുകളുണ്ട്, അല്ലെങ്കിൽ നാല് അറകളുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചോ. ഇപ്പോൾ ഒരു ആന, ആനയുടെ ഹാർട്ടിന് എത്ര ചേമ്പർ ഉണ്ട് നിങ്ങൾക്കറിയോ? അതും നാല് ചേമ്പറാണ്. ഓക്കെ. പക്ഷേ ഈ പക്ഷികൾ, പിന്നെ നമ്മൾ ഈ മമ്മൽസ് എന്നൊക്കെ പറയില്ലേ, സസ്തനികൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ഹാർട്ടിന് നാല് ചേമ്പറാണ്. ഉദാഹരണത്തിന് പാമ്പ് അല്ലെങ്കിൽ സ്നേക്ക് എടുത്ത് വിചാരിച്ചോ, അതിന് എത്ര ചേമ്പർ ഉണ്ടെന്നറിയോ? അതിന് മൂന്ന് ചേമ്പറാണുള്ളത്. ഈ നമ്മൾ പറയാറുണ്ട് ഈ ഉരഗ ജീവികൾ എന്ന് പറയും, റെപ്റ്റൈൽസ്, ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ, അവർക്കും പിന്നെ ഈ ആംഫീബിയൻസ് എന്ന് പറയും, അതായത് ഉഭയജീവികൾ, വെള്ളത്തിലും കരയിലേക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിൾ തവള, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ത്രീ ചേമ്പേർഡാണ്. അവർക്ക് മൂന്ന് ചേമ്പർ ഹാർട്ടാണുള്ളത്. ശ്രദ്ധിച്ചാൽ അവർക്ക് മൂന്ന് ചേമ്പറുള്ളൂ. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നാല് ചേമ്പർ ഹാർട്ടുള്ള ഒരേ ഒരു റെപ്റ്റൈൽ ഉണ്ട്. അതായത് റെപ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉരഗജീവിയാണ്. അത് ഇഴഞ്ഞ് ജീവിക്കുന്ന എല്ലാവരും ത്രീ ചേമ്പേർഡാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഈ പല്ലി, വരണ, ഊന്ത്, അങ്ങനെ തുടങ്ങി ആമ, ഇതൊക്കെ റെപ്റ്റൈലാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നതിൽ ഇവരിൽ ഒരാൾക്ക് മാത്രം നാല് ചേമ്പേർഡുണ്ട്. ഇവരൊക്കെ മൂന്ന് ചേമ്പേർഡാണ്. പക്ഷേ അതായത് മൂന്നറയുള്ളൂ അവരുടെ ഹാർട്ടിന്. പക്ഷേ ഒരേ ഒരു ഉരഗജീവിക്ക് മാത്രം നാല് ചേമ്പേർഡുണ്ട്. ഏതാണെന്നറിയോ? അത് മുതലയാണ്. മുതല, ക്രോക്കഡൈൽ എന്ന് പറയും. അയാൾക്ക് മാത്രം നാല് ചേമ്പേർഡാണ്. ആരെപ്പോലെ? നമ്മളെപ്പോലെ, അല്ലെങ്കിൽ പക്ഷികളെ പോലെ, അല്ലെങ്കിൽ ബാക്കി സസ്തനികൾ, അല്ലെങ്കിൽ മെമ്മൽസിനെ പോലെ നാല് ചേമ്പേർഡ് ആയിട്ടുള്ള ഒരേ ഒരു മെമ്മൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ക്രോക്കഡൈൽ അല്ലെങ്കിൽ മുതലയാണ്. ബാക്കി എല്ലാവർക്കും ത്രീ ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ. നമുക്ക് എത്ര ചേമ്പേർഡാണ്? നാല് ചേമ്പേർഡാണ്. മീനിനൊക്കെ എത്രയെന്നറിയോ? മീൻ അല്ലെങ്കിൽ ഫിഷിനൊക്കെ രണ്ട് ചേമ്പേർഡല്ലോ. അവർക്കൊക്കെ രണ്ട് ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. ഓക്കെ. നമുക്ക് എത്രയും നാല്. നമ്മളാണ് ഏറ്റവും കൂടുതൽ അറകളുള്ള ജീവികൾ, നമ്മൾ തന്നെയാണ്. നാലാറ് കൂടുതൽ അഞ്ചറയൊന്നുമില്ല, നാലറയാണ് മാക്സിമം ഉള്ളത്. അതാർക്കാണ്? മമൽസിനാണ്. നമ്മളാണ് ഇവിടെ ഉള്ളപ്പോൾ ഭൂമിയിലുള്ള ഏറ്റവും ജീവികളെ വെച്ചിട്ട് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അനിമൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഹ്യൂമൻസ് ഒക്കെയാണ്. നമ്മൾ ഏറ്റവും കോംപ്ലക്സ് ആണ്. നമ്മുടെ ബോഡിയുടെ ഒരു ഇത് തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ആർട്ടൊക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കുറേ പ്രോസസ്സ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള ഭയങ്കര രസമാണ് ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഹാർട്ടിൻ്റെ കാര്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഹാർട്ട് ഞാൻ പറഞ്ഞു നാല് ചേമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. നോക്ക്, നാല് ചേമ്പറുകളുണ്ട്. ഇനി ഇവർക്ക് പേരിട്ടിട്ടുണ്ട്. ഇവർക്ക് പേരിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് നാല് ചേമ്പറിന് നാല് പേരുണ്ട്. കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഹാർട്ട് ഇങ്ങനെയല്ല, ഹാർട്ട് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇതാ നമ്മുടെ ബോഡിയിൽ ഇതാ വെൻട്രലിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാർട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് എൻ്റെ ബോഡിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വലത്തെ സൈഡ് ഹാർട്ടിൻ്റെ വലത്തെ സൈഡ്, എൻ്റെ ഇടത്തെ സൈഡ് ഹാർട്ടിൻ്റെ ഇടത്തെ സൈഡ് ആണല്ലോ. അങ്ങനല്ലേ നമ്മൾ വലതും ഇടതും പറയുക അല്ലേ? അതായത് വലത്തെ സൈഡുണ്ട്, ഇടത്തെ സൈഡുണ്ട്. അപ്പോൾ ഹാർട്ടിനും ഉണ്ട് ഒരു റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാർട്ടിന് എന്തുണ്ട്? റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഹാർട്ടിൻ്റെ ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് സൈഡ്, ആ സൈഡ് ലെഫ്റ്റ്. അങ്ങനെ അത് റൈറ്റ് ലെഫ്റ്റ് ആയത് നിങ്ങൾ നേരെ ഇങ്ങനെ തന്നെ നിന്നോ, നിങ്ങളുടെ ബോഡിയിൽ ഹാർട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ബോഡിയിൽ എന്തുണ്ടാവുക? ഹാർട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് സൈഡാണ്. അവിടെ തന്നെ അല്ലേ ഞാൻ റൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ റൈറ്റ് ഹാൻഡ് എവിടെയാണ് വരുന്നത്? അത് ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ്. അതേപോലെ എൻ്റെ ലെഫ്റ്റ് സൈഡ് എവിടെയാണ് വരുന്നത്? അതിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ എന്ത്, റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇനി നാല് അറകളെല്ലാം നമ്മൾ പറയാറുള്ളത് മുകളിലെ രണ്ടറകളുണ്ട്, അവരെ നമ്മൾ വിളിക്കുക ഏട്രിയം എന്ന് പറയും. എന്ന് വിളിക്കുക? ഏട്രിയം. പേരുകൾ ആലോചിച്ച് വയ്ക്കുക. മുകളിലെ അറയെ വിളിക്കുന്ന പേരാണ് ഏട്രിയം. താഴെയുള്ള അറകളെന്നെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ. അപ്പോൾ രണ്ട് ഏട്രിയം ഉണ്ട്, രണ്ട് വെൻട്രിക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എത്ര അറയും? ഇപ്പോൾ നാല് അറയും. അതായത് ശ്രദ്ധിച്ചോ എങ്ങനെയാ, ഹാർട്ടിന് നാല് ചേമ്പർ ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്. അതുപോലെ നിങ്ങൾ മനസ്സിലാലോചിച്ച് വെച്ചാൽ പേര് പറയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഏട്രിയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പേര്, ഇപ്പോൾ അത് എവിടുത്തെ ഏട്രിയം എന്ന് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, റൈറ്റ് സൈഡിലെ ഏട്രിയം എന്ന് പറയാം, ലെഫ്റ്റ് സൈഡിലെ ഏട്രിയം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നാല് ചേമ്പറിൽ, നാല് അറകളിൽ റൈറ്റ് സൈഡിലുള്ള കാണപ്പെടുന്ന ഏട്രിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഏട്രിയം. ഞാൻ ഷോർട്ട് ചെയ്തിട്ട് RA എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, RA എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയം എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പുറത്തോ
ലെഫ്റ്റ് എട്രിയം, അതായത് ഇടത് എട്രിയം, അതിനാണ് ഞാൻ എൽ ഡോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, ലെഫ്റ്റ് എട്രിയം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം മുകളിലത്തെ അറ കഴിഞ്ഞു. മുകളിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരെന്താ? എട്രിയാണ്. ഇനി താഴത്തെ ആൾക്കാരെ നോക്കുക. താഴത്തെ ആൾക്കാരാരാ? അവിടെ ഉള്ളവരെ വിളിക്കുന്ന പേര് വെൻട്രിക്കിൾ എന്നാണ്. എന്താ വിളിക്കുക? വെൻട്രിക്കിൾ, അതായത് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് സൈഡിലുള്ള വെൻട്രിക്കിൾ ആണെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ, അടുത്താണെങ്കിലോ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിന് ഞാൻ എൽ വി എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് വലത് എട്രിയം, ഇടത് എട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ക്ലിയർ ആണോ? ഇങ്ങനെ നാല് ചേംബർ ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. താഴെയുള്ള ആൾക്കാരുടെ പേര് എങ്ങനെ ഇട്ടാൽ മതി? വെൻട്രിക്കിൾ എന്ന് ആലോചിക്കുക. മുകളിലുള്ളവരോ എട്രിയങ്ങളാണ്. അതിൽ തന്നെ റൈറ്റിലാണെങ്കിൽ അവരെ റൈറ്റ് എന്ന് വെച്ച് പേര് വിളിക്കുക, ലെഫ്റ്റിലാണെങ്കിൽ അവരെ ലെഫ്റ്റ് വെച്ച് വിളിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ നാല് ചേംബറാണ് ഹാർട്ടിൻ്റെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ബ്ലഡ് കൊണ്ടുവരണ്ടേ? ബോഡിയുടെ പല സ്ഥലത്തു നിന്ന് എന്തും എടുത്തുകൊണ്ട് വരണം, രക്തം അല്ലെങ്കിൽ ബ്ലഡിനെ കൊണ്ടുവരണം. കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ട്യൂബ് ഉണ്ട്, അതാണ് ഞാനിതിൻ്റെ മേലെ കൂടെ ആകെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ശ്രദ്ധിച്ചോട്ടോ. ഹാർട്ടിൻ്റെ ഓരോരോ കുഴലുകൾ, രക്തക്കുഴലുകൾ എന്ന് പറയും. പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, മൂന്ന് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. അതൊന്ന് പറഞ്ഞിട്ടായിരിക്കും വരാം. മൂന്ന് തരത്തിലുള്ള ബ്ലഡ് വെസൽ ഉണ്ട്, അല്ലെങ്കിൽ രക്തക്കുഴലുണ്ട്. ഒന്നാമത്തേന് വിളിക്കുന്ന പേരാണ് വെയിൻ അല്ലെങ്കിൽ സിര എന്ന് പറയും. എന്താ പറയുക? വെയിൻ അല്ലെങ്കിൽ സിര. രണ്ടാമത്തേന് വിളിക്കുന്ന പേരാണ് ധമനി അല്ലെങ്കിൽ ആർട്ടറി. ധമനി അല്ലെങ്കിൽ ആർട്ടറി. മൂന്നാമത്തെ കൂടി ഉണ്ട് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ, ലോമികകൾ എന്ന് പറയും. അപ്പോൾ മൂന്നെണ്ണാണുള്ളത്. ഒന്നെന്താ? സിരയുണ്ട്, പിന്നെ ധമനിയുണ്ട്, പിന്നെ ലോമികയുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെയിൻ ഉണ്ട്, ആർട്ടറി ഉണ്ട്, ക്യാപ്പിലറീസ് ഉണ്ട്. മൂന്നെണ്ണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഏട്രിയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന, അതായത് ഏട്രിയത്തിലേക്കാണോ വരുന്നത് അവരെ വിളിക്കുന്ന പേരാണ് സിരകൾ. അതായത് ഏട്രിയത്തിൽ കണക്ട് ചെയ്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സിരകൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക എന്താണ്? അതായത് വെയിൻ എന്ന് പറയും. ഇനി അതല്ല, വെൻട്രിക്കിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോ, വെൻട്രിക്കിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, വെൻട്രിക്കിളായിട്ടാണ് കണക്ഷൻ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്താ പറയുക, നമ്മൾ ആർട്ടറി എന്ന് പറയും. ശ്രദ്ധിച്ചോ, ആർട്ടറി. അപ്പോൾ ആർട്ടറി ഉണ്ട്, അതേപോലെ എന്തുണ്ട്? വെയിനുണ്ട്. പിന്നെ അതാണ് മെയിനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാപ്പിലറി അപ്പോൾ എവിടെയാ, അല്ലെങ്കിൽ ലോമിക എവിടെയാ? ഇതിപ്പോൾ ഞാൻ വെയിനിൻ്റെ കാര്യം പറഞ്ഞു, അതായത് ഏട്രിയത്തിലേക്ക്, ഏട്രിയത്തിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവർ വെയിനാണ് അല്ലേ, സിരയാണ്. ഇനി അതല്ല, വെൻട്രിക്കളിലേക്കാണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ അവരോ, അവരെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ആർട്ടറി അല്ലെങ്കിൽ ധമനി എന്ന് പറയും. അപ്പോൾ ലോമിക എവിടെയുള്ളത്? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കിയേ, ഈ ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് അല്ലെ, നമ്മുടെ ബോഡിയിൽ നിന്ന് പല സ്ഥലത്തുനിന്നും എവിടേക്ക് വരും? ഹാർട്ടിലേക്ക് ബ്ലഡ് വരും. എന്നിട്ട് ആ ബ്ലഡിനെ വീണ്ടും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ആർട്ടറിയും പിന്നെ അതേപോലെ ഈ വെയിനും തമ്മിൽ മീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു പൊസിഷനിൽ എവിടെ വെച്ചിട്ട് അത് മീറ്റ് ചെയ്യുക? ഓർഗൻ. ഉദാഹരണത്തിൽ എൻ്റെ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഹാർട്ടിൽ നിന്ന് കുറേ ബ്ലഡ് വെസൽസ്, അതായത് എവിടുന്ന പുറത്തേക്ക് വരിക? വെൻട്രിക്കിളിൽ നിന്നാണ് പുറത്തേക്ക് വരിക ബ്ലഡ്. ബ്ലഡ് എവിടുന്ന പുറത്തേക്ക് വരിക? വെൻട്രിക്കിളിൽ നിന്നാണ് പുറത്തേക്ക് വരിക. ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ട്യൂബാണ് നമ്മൾ ആർട്ടറി അല്ലെങ്കിൽ ധമനി എന്ന് വിളിക്കുക. ആ ധമനി വഴി ഇങ്ങനെ ബ്ലഡ് വരും, എന്നിട്ട് നേരെ എൻ്റെ കിഡ്നിയിലേക്ക് വരും. എന്നിട്ട് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊടുക്കും. എന്നിട്ട് അവിടുന്ന് വീണ്ടും എടുത്തിട്ട് വീണ്ടും എവിടേക്ക് കൊണ്ടുപോകണം? വീണ്ടും ഹാർട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുവരുന്ന ആളേനെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടറി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ആർട്ടറി. തിരിച്ചു പോവുകയാണെങ്കിലോ, തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ എന്ത് വിളിക്കുക? അതായത് സിര അല്ലെങ്കിൽ വെയിൻ എന്ന് പറയാം. അപ്പോൾ വെയിൻ വഴിയാണ് ബ്ലഡ് തിരിച്ചു പോവുക. അപ്പോൾ ആ കിഡ്നിയിൽ വെച്ചിട്ട് ഈ ആർട്ടറി പിന്നെ ആരായിട്ട് മാറുന്നുണ്ട്? സിരയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ലോമിക അല്ലെങ്കിൽ ക്യാപ്പിലറീസ് എന്ന് പറയും. അതായത് നമ്മുടെ ആർട്ടറിനെയും അതേപോലെ സിരേനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നവരാണ് ലോമിക അല്ലെങ്കിൽ ക്യാപ്പിലറീസ് ആണ്. അപ്പോൾ അവരെന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് അവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോ ചേംബറിലേക്കും കണക്ട് ചെയ്തിട്ടുള്ള ട്യൂബുകൾ എന്താണ്, അവരുടെ പേരെന്താണ് എന്നുള്ളത് നോക്കി നോക്കാം. ശ്രദ്ധിച്ചോ, ആദ്യം നമുക്ക് റൈറ്റ് എട്രിയത്തിൽ നിന്ന് തുടങ്ങാം. റൈറ്റ് എട്രിയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. റൈറ്റ് എട്രിയത്തിലേക്ക് ഇതാ രണ്ടെണ്ണം ഞാൻ നീല കളറിൽ രണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിൻ്റെ പേരുകൾ ഇങ്ങനെ എഴുതി എഴുതി പോവാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. വൈറ്റ് കൊണ്ട് വേണമെങ്കിൽ എഴുതി പോവാം. ശ്രദ്ധിച്ചോ നിങ്ങൾ, അതായത് ഈ നീല കൊണ്ട് ഇതാ ഞാൻ ഇപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബ് വേണം നിങ്ങൾക്ക്, അതേപോലെ രണ്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത ട്യൂബ് വേണം. രണ്ട് ട്യൂബ് ഉണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്നാണ്, ഇവർ രണ്ട് പേര് ഞാൻ പറഞ്ഞു ഏട്രിയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് നമ്മൾ വെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ സിര എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഒന്ന് രണ്ട് എന്ന് മാർക്ക് ചെയ്ത ആൾക്കാർ എന്താണ്? സിരകളാണ്, വെയിനാണ്. ഇവരെ രണ്ടുപേരും വിളിക്കുന്ന പേരെന്താ അറിയോ? നോക്കിക്കോ. വീന കാവ എന്ന് വിളിക്കും. വിളിക്കുക വീന കാവ, അഥവാ മഹാസിര എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്താ വിളിക്കുക? വീന കാവ അല്ലെങ്കിൽ മഹാസിര എന്ന് പറയും. ഇവർ രണ്ടുപേരാണ് എന്തുള്ളത്? ഫസ്റ്റ് രണ്ട് ട്യൂബ് ഉള്ളത്. എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? റൈറ്റ് എട്രിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, റൈറ്റ് എട്രിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ട്യൂബ് ഉണ്ട്, മഹാസിര അല്ലെങ്കിൽ വീന കാവ എന്ന് പറയും. രണ്ട് ട്യൂബാണുള്ളത്. ശ്രദ്ധിച്ചോ,
ഓക്കെ, അടുത്ത ആൾ റൈറ്റ് സൈഡ് എടുത്ത് തീർന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ ഒരാൾ കൂടി ഉണ്ട്, ഒരു ട്യൂബ് ഉണ്ട്. ഞാനിതാ മൂന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നീലേനെ മാത്രം ശ്രദ്ധിക്കണ്ട, നീലയുടെ അറ്റത്തേക്കാണ് വരുന്നത്. എവിടേക്കാണ് മൂന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്? അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമിണറി ആർച്ചറി എന്ന് വിളിക്കുന്നത്. വിളിക്കുക പൾമിണറി ആർച്ചറി, അല്ലെങ്കിൽ ശ്വാസകോശ ധമനി എന്ന് പറയും. ഈ പൾമിണറി എന്ന് പറയുന്ന വാക്ക് ശ്വാസകോശത്തുമായി ബന്ധപ്പെട്ടതാണ്. തൊട്ടു മുന്നേ ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, കാർഡിയാക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾ ഹാർട്ട് ആലോചിച്ചോ എന്ന പോലെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, പൾമിണറി എന്നാണ് എവിടെയെങ്കിലും പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ശ്വാസകോശമാണ്. ശ്വാസകോശവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതിനെ എന്ത് പേരിട്ട് വിളിക്കുള്ളൂ, പൾമിണറി എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഈ ട്യൂബ് എവിടേക്ക് പോകണമെന്നറിയോ, ഈ ട്യൂബ് പോകണം നേരെ ശ്വാസകോശത്തിലേക്ക്. എന്തിനാണ് ശ്വാസകോശത്തിൽ പോകണമെന്നുള്ള കാര്യം നമുക്ക് പറയാം. ഓക്കെ, വഴി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പം എന്താണ്, ഈ ട്യൂബ് പോകുന്ന എവിടേക്കാണ്? ശ്വാസകോശത്തേക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പേരിട്ട് വിളിച്ചത്? പൾമിണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിന്നിട്ടത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, റൈറ്റ് സൈഡ് തീർന്നു, ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് തീർന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, റൈറ്റ് ഏട്രിയത്തിൽ, വലത് ഏട്രിയത്തിലുള്ള ട്യൂബിൻ്റെ പേരെന്താണ്? ഏത് രക്തക്കോയിലാണ് വലത് ഏട്രിയത്തിലുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും വലത് ഏട്രിയം. വലത് ഏട്രിയം എന്ന് പറഞ്ഞാൽ വലത്തെ സൈഡിൽ മുകളിലായിട്ട് കാണപ്പെടുന്നത്. മുകളിലായിട്ട് കാണപ്പെടുന്ന നിലയുള്ളത് ആരാടാ? വിന്നക്കാവയാണ്. ആരാണ്? വിന്നക്കാവ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് ചോദിക്കുക, വിന്നക്കാവ അല്ലെങ്കിൽ മഹാസിര. മലയാളത്തിൽ നമ്മൾ മഹാസിര എന്ന് പറയും. ഇതര ഒന്ന് രണ്ട് എന്ന് നമ്പർ മാർക്ക് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ ആൾ, മൂന്നെന്ന് ഞാൻ നമ്പർ മാർക്ക് ചെയ്തിരിക്കുന്ന നീല ട്യൂബ്, നീല ട്യൂബ് ഏതാണ്? പൾമിണറി ആർട്ടറിയാണ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനിയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഏട്രിയത്തിലേക്ക് വരികയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരെന്താണ്? സിരയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ വെൻട്രിക്കിൾ എന്നാണെങ്കിൽ അയാളെ എന്ത് പേരിട്ട് വിളിക്കും? ധമനി അല്ലെങ്കിൽ ആർട്ടറി എന്ന് വിളിക്കും. അപ്പോൾ അത് ആലോചിക്കുക, എപ്പോഴും ഏട്രിയത്തിൽ വരുന്നവരുടെ പേരൊക്കെ സിരാന്ന് തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ സിരയിലായിരിക്കും ഉണ്ടാവുക. വെൻട്രിക്കിൾ വരുന്ന ആൾക്കാരൊക്കെ ധമനികളായിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ആലോചിച്ച് വയ്ക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, സിരയിൽ കൂടെ ഒഴുകുന്നത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡായിരിക്കും. അതിൽ കൂടുതലുണ്ടാവുക കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പോൾ മറ്റതാണെങ്കിലോ ധമനിയിലൂടെ ആണെങ്കിൽ കൂടുതലായിട്ടും ഓക്സിജൻ ഉള്ള ബ്ലഡായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നൊക്കെ പറയാനുണ്ട്, അല്ലെങ്കിൽ ഓക്സീകരിച്ച രക്തം എന്ന് പറയും. ഓക്കെ, മറ്റതാണെങ്കിലോ അത് ഓക്സീകരിച്ചില്ല. അപ്പോൾ എന്താ, നിരോക്സീകരണമാണ് അവിടെ ആക്ച്വലി വരുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ ഓക്സിജൻ ഇല്ല, അതിൽ കൂടുതൽ ആരുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് വെറുതെ ആലോചിച്ചു നമുക്ക് വഴിയെ പറയാം എങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് എന്താണ്, മൂന്ന് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അവസാനിക്കുമ്പോൾ എന്ത് തീരും? നമ്മുടെ റൈറ്റ് സൈഡ് തീരും. ഇത്രയാണ് റൈറ്റ് സൈഡിലായിട്ട് ഉണ്ടായിരിക്കുന്ന മൂന്ന് ട്യൂബുകൾ. അടുത്തതായിട്ട് നോക്കാനുള്ളത് ലെഫ്റ്റ് സൈഡാണ് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ നോക്കി നമുക്ക് ഏട്രിയത്തിന് തന്നെ വെൻട്രിക്കിളിലേക്ക് വരാം. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ഇതാ ഏട്രിയ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? വെൻട്രിക്കിളുണ്ട്. മുകളിലുള്ളതുകൊണ്ട് അയാളതിനെ ഏട്രിയ എന്നും, താഴെയുള്ളതുകൊണ്ട് അയാളതിനെ വെൻട്രിക്കിൾ എന്നും പറയും. ക്ലിയർ ആണോ? വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇവിടെ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചോ. പോസ് ചെയ്ത് വെച്ചിട്ട് ഹാർട്ടിൻ്റെ റൈറ്റും ലെഫ്റ്റൊക്കെ തീരുമാനമാക്കിയിട്ട് വാ. തീരുമാനമാക്കിയിട്ട് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വീണ്ടും എടുത്ത് നോക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിയർ ആയോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും ബാക്കി തുടങ്ങുകയാണ്. അങ്ങനെ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് ബാക്കി അടുത്ത് നോക്കുക. നിങ്ങൾക്ക് എഴുതി എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ എഴുതി നോക്കുക, ഒക്കെ ചെയ്യുക. ഈ ആട്ടിൻ്റെ ചിത്രമൊക്കെ വരച്ച് നോക്കുക കേട്ടോ, വളരെ സിമ്പിളാണ് വരയ്ക്കാനായിട്ട്. ഓക്കെ, വേണമെങ്കിൽ അവസാനം വെറുതെ ഷോർട്ട് ചെയ്ത് ഞാനിങ്ങനെ, നമ്മൾ സാധാരണ ഹാർട്ടൊക്കെ വരയ്ക്കുന്നില്ല, അങ്ങനെ തന്നെ വരയ്ക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ അത്രയും തകിട്ടുന്നല്ലേ വരച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒരു ഫിഗർ മാത്രമേ വരച്ച് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ മൂന്ന് ട്യൂബ് പറഞ്ഞു. ഇനി ഞാൻ അടുത്ത ട്യൂബ് പറയുകയാണ്. ഇനി നമ്മളിവിടെ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ട്യൂബുകൾ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ നമ്പർ ഇടാൻ പോവാണ്. അതായത് 4, 5 നമ്പർ ഇട്ടിരിക്കുന്ന ശ്രദ്ധിച്ചോ, 4, 5 ജസ്റ്റ് ഞാൻ വരയ്ക്കുകയാണ്, വെറുതെ 4, 5 ഇവിടെ 1, 2 നമ്പർ ഇട്ടുകൊണ്ട് അവിടെ ഞാൻ അതേപോലെ 4, 5 നമ്പർ ഇട്ടു മാത്രം. അതിന് വിളിക്കുന്ന പേരാണ് പൾമിണറി വെയിൻ എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഏട്രിയത്തിലേക്ക് വരുന്നതുകൊണ്ട് പിന്നെ അയാൾ എന്തായിരിക്കും? വെയിൻ ആയിരിക്കും. ഈ പൾമിണറി എന്നുള്ള പേര് വരാൻ കാരണം എന്തായിരിക്കും? അയാൾ ഇവിടെ നിന്ന് വരുന്നതായിരിക്കും, നമ്മുടെ ലെങ്സ് എന്ന് അല്ലെങ്കിൽ ശ്വാസകോശം എന്ന് വരുന്നതുകൊണ്ടാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് മാത്രമാണ് അയാൾ എന്ത് പേരിട്ടിരിക്കുന്നത്? പൾമിണറി എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഏട്രിയത്തിലേക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ബ്ലഡ് വരികയാണ് ചെയ്യുക. ഏട്രിയത്തിലേക്ക് എന്ത് വരിക ചെയ്യുക? ബ്ലഡ് വരിക ചെയ്യുക. വേണമെങ്കിൽ ഏറെ മാർക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വരയ്ക്കാം. കാരണം എന്താണെന്ന് അറിയോ, ബ്ലഡ് ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മുടെ ഏട്രിയത്തിലൊക്കെ. ഏട്രിയത്തിലേക്കൊക്കെ വരിക വെച്ചുകഴിഞ്ഞാൽ ബ്ലഡ് വരികയാണ് ചെയ്യുക. വെൻട്രിക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് പോവുക ചെയ്യുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? നേരെ പുറത്തേക്ക് രക്തം പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. അവിടെ നിന്നാണെങ്കിൽ പുറത്തേക്ക് ആയിരിക്കും ബ്ലഡ് പോകുന്നുണ്ടാവുക വെൻട്രിക്കിളിൽ നിന്ന്. ഏട്രിയത്തിലാണെങ്കിലോ അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ പറഞ്ഞു, സോറി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞു, ലെഫ്റ്റ് ഏട്രിയ ഉണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിൽ എന്താണ്? പൾമിണറി വെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസകോശ സിര എന്ന് നമ്മൾ പറയും. ഇനി തൊട്ട് താഴെ നിങ്ങൾ നോക്കിക്കേ, അതായത് ഏട്രിയം കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളത് ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്.
ക്ലിയർ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉള്ള ട്യൂബിനെ നമ്മൾ വിളിക്കുക. അവിടെ നിന്ന് ഒരു ട്യൂബ് ഇതാ ചോന്നു ഇങ്ങനെ മുളയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ അതിന് ആറ് എന്ന് നമ്പർ ഇട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആറ് എന്ന് നമ്പർ ഇട്ട് പോകുന്ന സാധനത്തെ വിളിക്കുന്ന പേരാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി. ഇയാൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി എന്ന് പറയും. ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. ധമനികളിൽ വെച്ചാൽ ഏറ്റവും വലുത് ആര് തന്നെയാണ്? അയാൾ. ഏറ്റവും വലുത് അയാളാണ്. അപ്പോൾ പിന്നെ ധമനികളിൽ ഏറ്റവും വലുത് ആര് തന്നെയായിരിക്കും? അയാൾ തന്നെയായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഏറ്റവും വലിയതാണ്, ഏറ്റവും വലിയ രക്തക്കുഴലാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ അയാളെ മഹാധമനി എന്ന് നമ്മൾ വിളിക്കുന്നത്. മഹാ ആണ്, വലുതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് അയോട്ട. ക്ലിയർ ആണോ? ഇത്രയുള്ളൂ നമ്മുടെ ട്യൂബുകൾ ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട്. ക്ലിയർ? ഏതൊക്കെ ട്യൂബ് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന രണ്ട് തരത്തിലുള്ള ട്യൂബുകളുണ്ട്, വിന്നക്കാവകളുണ്ട്. വിന്നക്കാവകൾ ഈ രണ്ടെണ്ണം വരയ്ക്കുമ്പോഴേ, അതായത് ഇങ്ങനെ മുകളിലേക്ക് ഒരെണ്ണം താഴത്തേക്ക് ഒരെണ്ണം വരച്ചിട്ടില്ലേ, എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ളതിന് നമ്മൾ സുപ്പീരിയർ വിന്നക്കാവ എന്നൊക്കെ പറയും ഇല്ലേ. അതേപോലെ ഇൻഫീരിയർ വിന്നക്കാവ, ഊർദ്ധ മഹാസിര, അധോ മഹാസിര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ജസ്റ്റ് വെറുതെ നോക്കി വെച്ചപ്പോൾ എന്താണെങ്കിലും എന്താണ്, മഹാസിരകളാണ്. ദാറ്റ് മീൻസ് വിന്നക്കാവളാണ്. വിന്നക്കാവാന്ന് മാത്രം എന്ത് ചെയ്യാൽ മതി, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വിന്നക്കാവയുണ്ട്. അതേപോലെ ഒരു സെറ്റ് വരുന്ന ഏതാണ്, പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിക്കാരാണ്. എന്താ പറയുക, പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി എന്നുണ്ട്. അവർ മാത്രമാണ് ഇതിൽ വരുന്നത്, ലെഫ്റ്റ് സോറി റൈറ്റ് സൈഡിലെ കണക്ഷൻ. ഇനി അപ്പുറത്ത് നോക്കുക, ലെഫ്റ്റ് സൈഡിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റിൽ എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ റൈറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇനി ആരൊക്കെയാ, ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾക്കാരാണ് പൾമണറി വെയിൻ ഉണ്ട്, ശ്വാസകോശ സിരയുണ്ട്. അതേപോലെ അയോട്ടയുണ്ട് അല്ലെങ്കിൽ മഹാധമനിയുണ്ട്. അപ്പൊ ഇത് ഇവരാണ് ഇവിടെ ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ. ഇത്രയും പറഞ്ഞാൽ നമ്മുടെ ട്യൂബുകൾ തന്നെ അവസാനിപ്പിക്കും. ഓക്കെ, ഇനി ഞാൻ ബ്ലഡ് ഒഴുകുന്ന റൂട്ട് ഞാൻ പറയാം. ബ്ലഡ് എങ്ങനെയാണ് ഇതിലൂടെ ഇങ്ങനെ ഒഴുകി 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 വരിക? ഓക്കെ, ശ്രദ്ധിച്ചോ. അതായത് ബ്ലഡ് ഈ രക്തം നമ്മുടെ ബ്ലഡിലൂടെ ഒഴുകുന്ന അല്ല സോറി നമ്മുടെ രക്തം ഹാർട്ടിലൂടെ ഒഴുകുന്ന ഒരു റൂട്ടാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാന്ന് അറിയൂ, നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാണ്, അതായത് നമ്മുടെ മറ്റ് ബോഡി പാർട്സിൽ നിന്ന്, അതായത് ആ ഭാഗത്തു നിന്നൊക്കെ, അതായത് കോശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് ഒഴുകി വരികയെന്ന് വിചാരിച്ചു. ബ്ലഡ് ഇങ്ങനെ വരികയാണ്. അതായത് കോശങ്ങൾക്ക് എന്ത് വേണം, ഓക്സിജൻ വേണം. അവർക്ക് ഊർജം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ വേണം. ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് പുറത്തു വിടാൻ പറ്റുള്ളൂ, അതായത് ഊർജം പുറത്തു വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഓക്സിജൻ വേണം. അപ്പോൾ കോശങ്ങൾക്ക് ഓക്സിജൻ വേണം എന്നുള്ള ഇൻഫർമേഷൻ നേരെ ആർക്ക് കൊടുക്കും, നമ്മുടെ ബ്രെയിനിന് കൊടുക്കും. അപ്പോൾ ബ്രെയിൻ പറയും, മക്കളെ ബ്ലഡ് ബ്ലഡാണ് എടുത്തുകൊണ്ടിരുന്നത്, നീ പോയി കുറച്ച് ഓക്സിജൻ എടുത്തുകൊണ്ട് പോകാൻ പറയും. അപ്പോൾ ഈ ബ്ലഡ് എവിടെ പോയിട്ട് ഈ ഓക്സിജൻ എടുക്കുക? ഓക്സിജൻ ഉള്ളത് എവിടെയാണ്, അറ്റ്മോസ്ഫിയറിലാണ്, അന്തരീക്ഷത്തിലാണ്. ഈ ബ്ലഡിന് പുറത്തേക്ക് വന്നിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ സെല്ലിന് വേണ്ടിയിട്ട്? ഇല്ല. അപ്പോൾ പക്ഷേ നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗൻ, ഒരു അവയവം എന്തിനു സഹായിക്കുന്നുണ്ടെന്നറിയോ, ഈ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിറഞ്ഞ, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ചുറ്റും ഇവിടെ കുറേ ഓക്സിജൻ ഉണ്ട്, എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിൽ ഇവിടെ കുറേ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓക്സിജൻ എൻ്റെ ബോഡിയിലെ ഒരു ഓർഗൻ ഉള്ളിലേക്ക് എടുത്തിങ്ങനെ വെക്കുന്നുണ്ട്. ഏത് ഓർഗനാണ് അത്? ശ്വാസകോശം എന്ന് പറയും, അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയും. ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓക്സിജൻ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് നോക്കുമ്പോൾ അതാടാ ലങ്സിൻ്റെ ഉള്ളിൽ ആരിരിക്കുന്നു, ഓക്സിജൻ ഇരിക്കുന്നു. അപ്പോൾ ആർക്ക് ഓക്സിജൻ വേണം, നമ്മുടെ സെല്ലിന് ഓക്സിജൻ വേണം, നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിജൻ വേണം. ബ്ലഡ് നേരെ വരുന്നു ശ്വാസകോശത്തിലേക്ക്. നേരെ വരാൻ പറ്റില്ല, ആര് വഴിയേ വരാൻ പറ്റുള്ളൂ എന്നറിയോ, ബ്ലഡിന് ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള ഒരു ഉഷാറില്ല. അതായത് അത്ര സ്പീഡില്ല. സെല്ലിലൊക്കെ പോയി ആളാകെ വയ്യാണ്ടായിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വരികയാണ്, പോവാനുള്ള ഒരു ആവേശമില്ല. അപ്പോൾ ഹാർട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരെ, നിന്നെ ഞാൻ തള്ളിവിട്ടോളാം. അതായത് അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ കോശം പറയുന്ന നേരെ ഹാർട്ടിലേക്ക് പൊക്കോ. അപ്പോൾ ആ ബ്ലഡ് എന്ത് ചെയ്യുന്ന അറിയോ, ആദ്യം കോശത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിലെ പല കോശങ്ങളിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ തലയുടെ സ്റ്റാർട്ട് ഇവിടുന്ന് മുതൽ, ഇല്ല തല മുതൽ എവിടെയാണ്, നമ്മുടെ കാലിൻ്റെ അവിടെ വരെയുള്ള എല്ലാ കോശങ്ങളിൽ നിന്നും ബ്ലഡ് നേരെ എവിടേക്ക് വരും, നമ്മുടെ റൈറ്റ് ഏട്രത്തിലേക്ക് വരും. റൈറ്റ് ഏട്രത്തിലേക്ക് കൊണ്ടുവരുന്ന ട്യൂബ് ആരാണ്, ട്യൂബാണ് നമ്മുടെ വിന്നക്കാവ അല്ലെങ്കിൽ മഹാസിര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ട്യൂബ് വഴി നമ്മുടെ ബോഡിയുടെ പല സ്ഥലത്തുനിന്നും ബ്ലഡ് ഇങ്ങനെ ഒഴുകി 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 വരികയാണ്. അവർ വയ്യാണ്ടാണ് വരുന്നത്, ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് ഇങ്ങനെ നേരെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ റൈറ്റ് ഏട്രത്തിലേക്കാണ് കയറി. റൈറ്റ് ഏട്രത്തിൽ കയറി കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ നിൽക്കില്ല, ആ റൈറ്റ് ഏട്രത്തിൽ ഇങ്ങനെ രക്തം ഇങ്ങനെ നിറഞ്ഞറിഞ്ഞിങ്ങനെ വരും. ഓക്കെ, നിറഞ്ഞറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ നിറഞ്ഞ ബ്ലഡ് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. എവിടെ വരും, തൊട്ട് താഴെയുള്ള അറയാണ് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ആദ്യം വരിക റൈറ്റ് ഏട്രത്തിലേക്കാണ്, റൈറ്റ് ഏട്രയും കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ശ്രദ്ധിച്ചോ, റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു റൈറ്റ് ഏട്രയത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞേ, റൈറ്റ് ഏട്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരാൻ പോണത് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് അല്ലേ. വലത്
വലത് എട്രിയത്തിലേക്കാണ് വരിക. വലത് എട്രിയത്തിൽ നിന്ന്, വലത് എട്രിയത്തിൽ നിന്ന് നേരെ എവിടേക്ക് വരും? വലത് വെൻട്രിക്കിളിലേക്ക് വരും. അപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചു എന്ന് മാത്രം, നിങ്ങളങ്ങനെ എഴുതി പോവാം. അപ്പം ആദ്യം വിന്നക്കാവ് അല്ലെങ്കിൽ മഹാസിര വഴി നേരെ റൈറ്റ് എട്രിയത്തിലേക്ക് വരും, അവിടെ നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്സിജൻ ഇല്ല അവർക്ക്, ആ രക്തത്തിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. അപ്പോൾ ഓക്സിജൻ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലൊക്കെ ഇങ്ങനെ നീല കളർ അടിച്ചു വെച്ചിരിക്കുന്നത്. നീല കളർ കൊടുത്ത് എന്തിനാണെന്നറിയോ, അവർക്ക് എന്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്സിജൻ ഇല്ലാത്ത രക്തമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവർക്ക് നീല കളർ കൊടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ, നീല കളർ കൊടുത്തു വെച്ചത് എന്തിനാ, എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഓക്സിജൻ ഇല്ലാത്ത രക്തമാണ് ഒഴുകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓക്സിജൻ ഇല്ലാത്ത രക്തം ഒഴുകി 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 നേരെ നമ്മുടെ റൈറ്റ് എട്രിയത്തിലേക്ക് വന്നു. പിന്നെ ദാ വീണ്ടും താഴെയുള്ള റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നപ്പോൾ അയാൾക്ക് ഓക്സിജൻ കിട്ടിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും അവിടുന്ന് പുറത്തേക്ക് പോകുന്ന ട്യൂബുണ്ട്. ആരത്? പൾമണറി ആർട്ടറി. അതിന് ഞാൻ നീല കളർ തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ മൂന്നാം നമ്പർ ട്യൂബ് ഇതായിരിക്കുന്നു. ഇയാൾക്ക് നീല കളർ തന്നെയല്ലേ, കാരണം എന്താ, അയാൾക്ക് ഇപ്പോൾ ഓക്സിജൻ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിന്ന് പേരിടണമെങ്കിൽ, ധമനി എന്നുള്ള പേര് വന്ന് വരാൻ കാരണം വെൻട്രിക്കിളിന് പോകുന്നതുകൊണ്ട്. ഈ ശ്വാസകോശം അല്ലെങ്കിൽ പൾമണറി എന്നുള്ള പേരിടാൻ കാരണം അയാൾ എവിടേക്ക് പോകുന്നതുകൊണ്ടാണ്, ലങ്സിലേക്ക് പോകുന്നതുകൊണ്ടാണ്, ഈ ശ്വാസകോശത്തിലേക്ക് പോകുന്നുണ്ട്. എന്തിനാ പോകണമെന്ന് ഇപ്പോൾ മനസ്സിലായോ? എന്തിനാ ഓക്സിജൻ എടുക്കാനാണ് പോകുന്നത്. ഈ രക്തം നേരെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഓക്സിജൻ എടുക്കാൻ പോവാണ്. ഇതാ നേരെ പോയി. ഇതാ രണ്ട് ട്യൂബ് ഞാനിങ്ങനെ വരച്ചിരിക്കുന്നു, കാരണം നമുക്ക് രണ്ട് ലങ്സ് ഉണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും ലങ്സ് ഉണ്ട്. ഇതാ നമ്മുടെ രണ്ട് സ്ഥലത്തേക്ക് ഇതാ ട്യൂബ് തിരിഞ്ഞ് ലങ്സിലേക്ക് പോയി. ലങ്സിൽ പോയി അവരെന്തെടുത്തു, ഓക്സിജൻ എടുത്തു. ഓക്സിജൻ എടുത്തിട്ട് നേരെ തിരിച്ച് വീണ്ടും ഇടയ്ക്ക് വരികയാണ്, ഹാർട്ടിലേക്ക് വരികയാണ്. കാരണം ഹാർട്ട് ഒന്നുകൂടി പമ്പ് ചെയ്ത് വിടും. അന്ന് ചെല്ലിന്ന് എല്ലാ സെല്ലിലേക്കും ചെല്ലെന്ന് വേണ്ടി വീണ്ടും തള്ളിവിടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ബ്ലഡ് തിരിച്ച് വീണ്ടും ഹാർട്ടിലേക്ക് തന്നെ വരും. ശ്രദ്ധിച്ചോ, ബ്ലഡ് തിരിച്ച് വീണ്ടും ഇടയ്ക്കുന്നവരാണ്, ഹാർട്ടിലേക്ക് തന്നെ വരാണ്. അപ്പോൾ ആദ്യം റൈറ്റ് എട്രത്തിൽ വന്നു, പിന്നെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു, പിന്നെ നമ്മുടെ പൾമണറി ആർട്ടറി അല്ലെങ്കിൽ മഹാധമനി ശ്വാസകോശ ധമനി വഴി രണ്ട് ലങ്സിലേക്ക് പോയി, ശ്വാസകോശത്തിലേക്ക് പോയി. ദാണ്ട അവിടെ നിന്ന് ഓക്സിജനെ മേടിക്കുന്നു. ഓക്സിജനെ മേടിച്ച ശേഷം അവർ ഓക്സിജനുള്ള ബ്ലഡായി മാറി. ഇനി അവർ നീല പെയിൻ്റ് അടിക്കണോ? നീല പെയിൻ്റ് അടിക്കണ്ട, അവർ വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇനി അവർ വരാൻ പോണത് ലെഫ്റ്റിലേക്കല്ല, ഇനി അവർ വരാൻ പോണത് റൈറ്റിലേക്കാണ്. എന്താ പ്രത്യേകത? സോറി, ഇനി അവർ വരാൻ പോണത് ലെഫ്റ്റിലേക്കാണ്. നേരത്തെ അവർ വന്ന എവിടെയാണ്, റൈറ്റിലാണ്. ഇനി വരാൻ പോകുന്ന എവിടേക്കാണ്, നേരെ ലെഫ്റ്റിലേക്കാണ്. നേരത്തെ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ റൈറ്റിലേക്ക് വരില്ല, പിന്നെ അവരെവിടേക്ക് വരുള്ളൂ, ലെഫ്റ്റിലേക്കേ വരുള്ളൂ. ഇതാ നേരെ അവർ വരുന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. നേരെ അവരെവിടേക്ക് വന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ആ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന ട്യൂബ് ഏതാ, പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര. ഈട്രത്തിലേക്ക് വന്നുകൊണ്ടാണ് അയാൾ എന്നെ സിര എന്ന് വിളിച്ചത്. പൾമണറി എന്ന് വിളിക്കാൻ കാരണം അയാൾ എവിടുന്ന് വരുന്നോണ്ടാണ്, ശ്വാസകോശം എന്ന് വരുന്നോണ്ടാണ്. ഇനി ഞാൻ അതിന് നീല കളർ മാറ്റി അതിന് ചുവന്ന കളർ കൊടുത്തു. കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ, ചുവന്ന കളർ കൊടുക്കാൻ കാരണം അയാൾക്ക് എന്ത് കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം, ഓക്സിജൻ കിട്ടി എന്നാണ് അർത്ഥം. എന്ത് കിട്ടി എന്നർത്ഥം, ഓക്സിജൻ കിട്ടി. അങ്ങനെ ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നേരെ എന്ത് ചെയ്യണം, ഇനി അയാൾക്ക് എവിടേക്ക് പോകണം, എല്ലാ കോശങ്ങളിലേക്ക് പോകണം. ദാ ഏട്രിയത്തിൽ വന്ന ഒരു വെൻട്രിക്കിൾ വരേണ്ട പോകാൻ പറ്റില്ല. ഏട്രിയത്തിൽ വന്നാൽ പിന്നെ നേരെ താഴത്തേക്കുള്ള ലെഫ്റ്റ് സൈഡിൽ ഏടാതിലെ വെൻട്രിക്കിൾ ഇറങ്ങും. പിന്നെ നമ്മുടെ അയോട്ട വഴി ഇതാണ്ടെന്ന് പോകുന്നു, നേരെ എല്ലാ ബോഡിയിലേക്ക് പോകുന്നു, എല്ലാ സ്ഥലത്തേക്കും പോകുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പ്രത്യേകത, എല്ലാ സ്ഥലത്തേക്കും പോവല്ലേ, നേരെ ഇവിടുന്ന് ദാ നമ്മുടെ അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴി എല്ലാ സ്ഥലത്തേക്കും പോയി, സെല്ലിൽ കൊടുക്കുന്നു ഓക്സിജൻ. നീ എടുത്തു ഓക്സിജൻ എന്ന് പറയുന്നു, ഓക്സിജൻ കൊടുക്കുന്നു. ഓക്സിജൻ കൊടുത്താൽ പിന്നെയും ബ്ലഡിൻ്റെ എന്തില്ലാണ്ടായി, ഓക്സിജൻ ഇല്ലാണ്ടായി. അപ്പോൾ വീണ്ടും തിരിച്ചവിടേക്ക് വരും, ഹാർട്ടിലേക്ക് വരും. വീണ്ടും ഇവിടെ നിന്ന് വന്നിട്ട് ലങ്സിൽ പോകുന്നു, ഓക്സിജൻ എടുക്കുന്നു, തിരിച്ചു വരുന്നു, പിന്നെ കോശങ്ങൾ കൊണ്ടുകൊടുക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേന്നാണ്. എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെ ജോലി എപ്പോഴും നിർത്താണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ രക്തം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയാണ് ഇതിൽ വരുന്നത്, ആദ്യത്തെ ഒരു ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതവിടെ ഒരു മൂന്ന് വെള്ള കുത്തിട്ടുണ്ട്, ഇവിടെ രണ്ട് വെള്ള കുത്തിട്ടുണ്ട്, പിന്നെ ഇതാ ഇപ്പുറത്ത് എന്താ പറയുക ഒരു മഞ്ഞ കൊണ്ടുള്ള രണ്ട് വട്ടം വരച്ചിട്ടുണ്ട്. എന്താ അപ്പം അത് നോക്കി നോക്കാം, എന്താണെന്നറിയോ, അതായത് റൈറ്റ് എട്രിയത്തിൽ അല്ലെങ്കിൽ വലത് എട്രിയത്തിൽ ബ്ലഡ് ഇങ്ങനെ വന്ന് നിറഞ്ഞു വിചാരിക്കാം. ചുമ്മാ അങ്ങനെ തോന്നിയ പോലെ അങ്ങോട്ട് പോലും വരുന്നൊന്നുമില്ലേ, ഇത് അവിടുത്തെ വാൾവാണ്, നമ്മൾ വിളിക്കുന്നത് എന്താ വാൾവാണ്. അതായത് റൈറ്റ് എട്രി ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡിനെ ഇങ്ങനെ തള്ളി നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വിടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് അടുത്തേക്ക്, അടുത്ത ട്യൂബിലേക്ക് കയറി പോകുമ്പോൾ ബാക്കിലേക്ക് ഒഴുകാൻ പാടില്ല. ബ്ലഡ് ബാക്കിലേക്ക് ഒഴുകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ഇത് വെച്ചിട്ട് അടയ്ക്കും. എന്തെയും, ഇവിടെ ഒരു വാൾവുണ്ട്, ആ വാൾവ് വെച്ച് അടയ്ക്കും. നിങ്ങൾ കേട്ടില്ലേ, ഹാർട്ടിനെ ചിലവർക്ക് വാൾവിനാണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയാം. വാൾവിന് കംപ്ലൈൻറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് കംപ്ലൈൻറ്റ് വന്നു എന്ന് അർത്ഥം. അതായത് ഏട്രയത്തിനും വെൻട്രിക്കിളുടെ ഇടയിലൊരു
വാൾവുണ്ട്, ആ വാൾവ് വെച്ച് അടയ്ക്കും, അടയ്ക്കണം, ബ്ലഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അടയ്ക്കണം, അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് എന്ത് ചെയ്യും, ബാക്കിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാറുണ്ട് എന്താണ് വാൾവുകളുടെ ധർമ്മം എന്ന് ചോദിക്കാറുണ്ട്. വാൾവുകളുടെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്, അതായത് ബ്ലഡിൻ്റെ പുറകോട്ടുള്ള ഒഴുക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, വാൾവുകൾ. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോ, രണ്ടിലുള്ളത് രണ്ട് വാൾവല്ല, ഇവിടെ ഒരു മൂന്നടപ്പുള്ള വാൾവാണ്. അതുകൊണ്ട് നമ്മളിതിനെ വിളിക്കുക ട്രൈകസ്പിഡ് വാൾവ് എന്ന് പറയും. ട്രൈകസ്പിഡ് വാൾവ് മൂന്നെണ്ണം ഉണ്ട്. ഈ ട്രൈ, നമ്മൾ നേരത്തെ ഡൈ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ എന്ന് പറഞ്ഞാൽ ഇല്ലേ, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾ നോക്കിയാൽ മതി ഇല്ലേ, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു, നോക്കിയാൽ മനസ്സിലാവും ഡൈൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ, ത്രീ ആണ്. ട്രൈ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, ട്രൈകസ്പിഡ്. അപ്പം മൂന്ന് വാൾവുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഏത് ട്രൈ, ടി ആർ ഐ ട്രൈ ആണ് കേട്ടോ. ഓക്കെ, ട്രൈ എന്ന് പറഞ്ഞാൽ മൂന്നാണ്, ട്രൈകസ്പിഡ് മൂന്ന് വാൾവുണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്തോ, എപ്പുറത്തെ എന്താണ് രണ്ടെണ്ണം ഉള്ളത്, അതിനെ വിളിക്കുക ബൈകസ്പിഡ് എന്ന് പറയാം. ബൈകസ്പിഡ്, ബൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഉണ്ട മാത്രമേ വരച്ചുള്ളൂ, അടുത്ത രണ്ട് വാൾവേ ഉള്ളൂ, അങ്ങനെയാണ് ഇവിടെ അടച്ചിരിക്കുന്നത്. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം, ഏതാണ് റൈറ്റിൽ, റൈറ്റിലുള്ള ആൾക്കാർ ട്രൈകസ്പിഡാണ്, റൈറ്റിലുള്ളത് ആൾക്കാരാണ് ട്രൈകസ്പിഡ്, ട്രൈകസ്പിഡ്. റൈറ്റിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുക ട്രൈകസ്പിഡ് എന്നാണ്. ലെഫ്റ്റിലുള്ളവരോ, ലെഫ്റ്റിലാണ് ഇവർ കാണപ്പെടുന്നതെങ്കിൽ അവരുള്ളത് ബൈകസ്പിഡ് ആണ്, ബൈകസ്പിഡ്. എന്താ വിളിക്കുക, ബൈകസ്പിഡ്. ട്രൈകസ്പിഡും ഉണ്ട്, ബൈകസ്പിഡും ഉണ്ട്, ഇത് രണ്ടും നോക്കി വെക്കണം. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കൺഫ്യൂഷൻ ആവുമോ, ഒരു കാര്യം ആലോചിച്ചാൽ മതി. ട്രൈകസ്പിഡിൽ ആറില്ലേ, ട്രൈ, ട്രൈയിലൊരു ആറുണ്ട്, റൈറ്റിലൊരു ആറുണ്ട്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി, ട്രൈയിൽ ആറുണ്ട്, റൈറ്റിൽ ആറുണ്ട്. അപ്പോൾ ട്രൈകസ്പിഡ് എവിടെയായിരിക്കും, റൈറ്റിലായിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി ബൈകസ്പിഡ് മാത്രമേ ഉള്ളൂ, അത് ലെഫ്റ്റിലാണ് ആലോചിച്ചാൽ മതി. ഒരെണ്ണം പഠിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ട്രൈയും ബൈയും ഉണ്ടെന്നുള്ള ആദ്യം പഠിക്കുക. ഇനി എന്താ, ട്രൈയിലും ഒരു ആറുണ്ട്, റൈറ്റിലും ആറുണ്ട്. അപ്പോൾ ആറ് ആറ് എന്ന് ആലോചിച്ച് നോക്കിയാൽ റൈറ്റിലുള്ളത് ട്രൈകസ്പിഡാണ്, ലെഫ്റ്റിലുള്ളത് അപ്പോൾ എന്താണ് ബൈകസ്പിഡാണ്. ഇവിടെ മാത്രമല്ല വാൾവുള്ളത്, ഒരു സ്ഥലത്ത് ഒരു വാൾവുണ്ട്, ഈ അയോട്ടയുടെ ഫ്രണ്ടിലൊരു വാൾവുണ്ട്, അതേപോലെ നമ്മുടെ പൾമിണറി ആർട്ടറിയുടെ ഫ്രണ്ടിൽ ഒരു വാൾവുണ്ട്. ഈ മഞ്ഞ കുത്തിട്ടിരിക്കുന്ന ഈ വാൾവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി ലൂണാർ വാൾവ് എന്ന് പറയും. എന്താ വിളിക്കുക, സെമി ലൂണാർ വാൾവ് എന്നാണ് വിളിക്കുക, അതാണ് സെമി ലൂണാർ വാൾവ്. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ വാൾവുകളും തീർന്നു. ഇപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയ, വാൾവിൻ്റെ ഒക്കെ ധർമ്മം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇതിപ്പോൾ രണ്ടിൻ്റെ പേര് സെമി ലൂണാറാണ് കേട്ടോ, അവിടെ റൈറ്റും ലെഫ്റ്റിൽ എന്തായാലും ആയിക്കോട്ടെ, രണ്ടിൻ്റെ പേര് സെമി ലൂണാറാണ്. ഓക്കെ, ഇങ്ങനെ മൂന്ന് വാൾവുകളും നമ്മുടെ ഹാർട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഇത്രയാണ് ബേസിക് ഹാർട്ടിൻ്റെ ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ. ഹാർട്ടിൻ്റെ ചേംബറുകൾ ഏതാണ്, ഏതൊക്കെയാണ് അവിടെ വരുന്ന ട്യൂബുകൾ ഏതാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഹാർട്ട് വർക്ക് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ചെയ്യാന്ന് പറയും, ഹാർട്ട് ബീറ്റ് അല്ലേ, ഹാർട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു ഷോക്ക്, ആദ്യം ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്ന പോലെ കിട്ടണം, എന്ന് മാത്രമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ഹാർട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് എട്രിയത്തിൽ നിന്ന് ബ്ലഡ് ഇതാ പതുക്കെ അടുത്ത വെൻട്രിക്കിളിലേക്ക് ഇറങ്ങി, പിന്നെ അടുത്ത ട്യൂബ് വഴി ഇങ്ങനെ കയറിപ്പോയി എന്നൊക്കെ പറയും. ഇതൊക്കെ എങ്ങനെ ഞങ്ങളോട് മൂവ് ചെയ്യുന്നത്, ഈ ഹാർട്ട് ചുരുങ്ങും നിവരും ചെയ്യുന്നുണ്ട്, ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചുരുങ്ങി നിവരും ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ എട്രിയം ചുരുങ്ങുമ്പോൾ എട്രിയത്തിൽ നിന്ന് ബ്ലഡ് നേരെ താഴത്തേക്ക് നമ്മുടെ എവിടേക്ക് ഇറങ്ങും, വെൻട്രിക്കിളിലേക്ക് ഇറങ്ങും അല്ലേ. അതേപോലെ വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോഴാണ് അടുത്ത ട്യൂബിൻ്റെ ഉള്ളിൽ കയറുക. അതേപോലെ അവിടെ നിന്ന് എത്തി ഏട്രിയത്തിലെത്തി ആ ലെഫ്റ്റ് ഏട്രിയം ചുരുങ്ങുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഇറങ്ങും, ഞാൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോഴാണ് അയോട്ട വഴി കയറി പോവുക. അങ്ങനെ ഈ ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങുന്ന വരും ചെയ്യുന്നുണ്ട്. ആ ചുരുങ്ങാനും നിവരാനും അവർക്ക് ഒരു എനർജി, ഒരു പൊട്ടൻഷ്യൽ കിട്ടണമെന്ന് നമ്മൾ പറയാം, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഒരു ചാർജ് കൊടുക്കുന്ന പോലെ, ഒരു ഇലക്ട്രിക് ഒരു ഷോക്ക് കൊടുക്കുന്ന പോലെ വേണം. അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ അതിൻ്റെ റൈറ്റ് ഏട്രിയത്തിൻ്റെ വോളിൻ്റെ മേലെ, എവിടെയാ റൈറ്റ് ഏട്രിയത്തിൻ്റെ വോൾ മോളിൻ്റെ മേലെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് എ നോഡ് എന്ന് പറയും. ഇത് വിളിക്കുക എസ് എ നോഡ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് സൈനോ എട്രിയൽ നോഡ് എന്ന് പറയും. എസ് എ എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് സൈനോ എട്രിയൽ നോഡ്. ഓക്കെ, എവിടെ അതിൻ്റെ ലൊക്കേഷൻ, ലൊക്കേഷൻ എവിടെയാ, റൈറ്റ് എട്രിയൽ വോളിലാണ് ആര് കാണപ്പെടുന്നത്, നമ്മുടെ സൈനോ എട്രിയൽ നോഡ് കാണപ്പെടുന്നത്. എന്താണ് അല്ലെങ്കിൽ എസ് എ നോഡ് എന്ന് പറയും, എന്താണ്, അയാൾ ഒരു ഒരു ചാർജ് കൊടുക്കും, ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന പോലെ ഒരു ഒരു ചെറിയൊരു ഷോക്ക് കൊടുക്കും. അപ്പോൾ ഹാർട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചുരുങ്ങാൻ, അതിങ്ങനെ സ്റ്റാർട്ട്, പിന്നെ ആ ഷോക്കിൽ ഇങ്ങനെ പൊക്കോളും, മനസ്സിലായോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ആര്, എസ് എ നോഡ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുണ്ട്, അതിനൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് അത് മേക്ക് ചെയ്യുന്ന ആളുണ്ട്, അയാൾ നമ്മൾ പറയാറുണ്ട് ദാറ്റ് മീൻസ് പേസ് മേക്കർ എന്ന് വിളിക്കാറുണ്ട്. എസ് എ നോഡിനെ വിളിക്കുന്ന വേറെ പേരെന്താ, പേസ് മേക്കർ എന്ന് പറയും. ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഈ എസ് എ നോഡിന് കംപ്ലയിൻ്റ് ഒക്കെ വരും ചിലവർക്ക്, അങ്ങനെ വരുന്നതിന് ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വയ്ക്കാറുണ്ട്.
അല്ലേ, അത് സ്കിന്നിൻ്റെ അടിയിലായിട്ട് ഹാർട്ടിൻ്റെ സ്കിന്നിൻ്റെ അടിയിലായിട്ട് എന്ത് ചെയ്യും, എവിടെ നേരെ സ്കിൻ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഹാർട്ടിൻ്റെ സ്കിന്നിൻ്റെ അടിയിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഒരു ചെറിയൊരു എക്യുപ്മെൻ്റ് ആണ് അത് ഉണ്ടാക്കി വെക്കും. അയാളാണ് ഈ എസ്സേനോട് പോലെ വേണ്ട പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് ഹാർട്ടിനെ ഇങ്ങനെ ചുരുങ്ങുന്നവരെയൊക്കെ ചെയ്യുന്നത്, മനസ്സിലായോ? അതിനുവേണ്ടി സഹായിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് പേസ് മേക്കർ. നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ടുള്ള പേസ് മേക്കർ ആരാടാ? എസ്സേനോടാണ്. ഇനി ചില സമയത്ത് അത് വർക്ക് ചെയ്യാണ്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഇന്ത്യയിലേക്ക് മാറ്റാറുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കറൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പേസ് മേക്കർ, ഒരു വർക്കിംഗ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ ഇടയിൽ വരുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യം നോക്കി വയ്ക്കുക. ഹാർട്ടിലൂടെ എങ്ങനെയാണ് ബ്ലഡ് ഒഴുകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ തന്നെ ഒപ്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ആലോചിക്കുക, എന്താണ് എസ്സേനോട് പേസ് മേക്കർ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാലോ. ഓക്കെ, അടുത്താണ് നമ്മുടെ ബോഡിയിലെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് വരിക നമുക്ക് നോക്കി വെക്കാം. സർക്കുലേഷൻ, ബോഡിയിൽ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയും. ഈ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബോഡീനെ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുക. ബ്ലഡ് സർക്കുലേഷൻ വിളിക്കുന്ന പേരെന്താ? ഡബിൾ സർക്കുലേഷൻ. വാട്ട് യു മീൻ ബൈ ഡബിൾ? ഡബിൾ മീൻസ് ടു ആണ് എന്ന് വിളിക്കുക. ഡബിൾ മീൻസ് ടു ആണ്. ദ്വിപര്യയനം, സർക്കുലേഷൻ എന്നുള്ളതിൻ്റെ മലയാളം വേർഡാണ് പര്യയനം എന്ന് പറയും. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ദ്വിപര്യയനം എന്ന് പറയും. എന്താണ് ദ്വിപര്യയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ബോഡിക്ക്, നമ്മുടെ ബ്ലഡ് രണ്ട് പ്രാവശ്യം സർക്കുലേഷൻ നടക്കുകയാണ്. നിങ്ങൾ ഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, അതായത് സെല്ലിൽ നിന്ന് ബ്ലഡൊക്കെ ഒഴുകി 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 നേരെ ഹാർട്ടിലേക്ക് വരുന്നു, എന്നിട്ട് ഹാർട്ടിൽ വന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന എവിടേക്ക്? ആ ലങ്സിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ലങ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രാവശ്യം വരുന്നില്ലേ? ആദ്യം ഒരു പ്രാവശ്യം സെല്ലിൽ നിന്നൊക്കെ നേരെ ഹാർട്ടിലേക്ക് വരും, എന്നിട്ട് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് നേരെ ലങ്സിൽ പോവും, ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക്. രണ്ട് പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം കറങ്ങുന്നതിൽ തന്നെ രണ്ട് പ്രാവശ്യം ഹാർട്ടിൽ വന്ന് പോവും. അപ്പോൾ ബസ് ഇങ്ങനെ സ്റ്റാൻഡിൽ കയറി കറങ്ങി അപ്പുറത്ത് പോയി ടച്ച് ചെയ്ത് വീണ്ടും സ്റ്റാൻഡിൽ വന്നിട്ടൊക്കെ പോകുന്ന പോലെ തന്നെ ബ്ലഡ് സെല്ലിൽ നിന്ന് നേരെ ആദ്യം ഒരു ഹാർട്ടിൽ വരും, എന്നിട്ട് ലങ്സിൽ പോവുക. അല്ലാണ്ട് നേരെ വന്ന് ലങ്സിൽ നിന്ന് വന്നിട്ട് പോവില്ലല്ലോ. ഒരു പ്രാവശ്യം ഹാർട്ടിൽ വന്ന് ലങ്സിൽ പോയിട്ട് ഓക്സിജൻ എടുത്തിട്ട് പിന്നെയും തിരിച്ച് എവിടേക്ക് തന്നെ വരികയാണ്? ഹാർട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഒരു ഒറ്റ സർക്കുലേഷനിൽ രണ്ട് പ്രാവശ്യം ഹാർട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ, അതായത് നമ്മുടെ ഹ്യൂമൻസിൻ്റെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുക. ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യയനം എന്ന് പറയും. ജസ്റ്റ് ആലോചിക്കുക, ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യയനം, എന്താണ്? രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പേരിട്ട് നമുക്ക് രണ്ടെണ്ണത്തിന് രണ്ടായിട്ട് തന്നെ പഠിക്കാം. ഒന്നാമത്തേൻ്റെ പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പര്യയനം എന്ന് പറയും. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പര്യയനം. അതേപോലെ രണ്ടാമത്തേനെ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യയനം എന്ന് പറയും. അപ്പോൾ സിസ്റ്റമിക് പര്യയനമുണ്ട്, പൾമണറി പര്യയനമുണ്ട്. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് എട്രയത്തിൽ അവസാനിക്കുന്നത് വരെയുള്ള തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് എട്രയത്ത് നിന്ന് തുടങ്ങുക. ലെഫ്റ്റ് എട്രയത്ത് എന്ന് പറഞ്ഞാൽ നേരെ അടുത്തത് അയോട്ടേന്ന് വരിക. അയോട്ടേന്ന് നമ്മുടെ സകല ബോഡിയിലേക്കും പോവും. സകല ബോഡിയിൽ നിന്നും പോയി തിരിച്ച് വീണ്ടും ഹാർട്ടിലേക്ക് വന്നിട്ട് റൈറ്റ് എട്രയത്തിൽ കണക്റ്റ് ആവുന്നത് വരെയുള്ള തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പര്യയനം. ഇനി ആ എട്രയത്ത് നിന്ന് നേരെ ബ്ലഡ് എവിടേക്ക് ഇറങ്ങും? റൈറ്റ് എട്രയത്തിൽ വന്ന് വിചാരിക്കുക. റൈറ്റ് എട്രത്തിൽ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പിന്നെ നേരെ റൈറ്റ് വെൻട്രിക്കിളിൽ ഇറങ്ങും. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നേരെ നമ്മുടെ ശ്വാസകോശത്തിൽ പോയി ബ്ലഡ് എടുത്ത് വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക് വരും. ആ ശ്വാസകോശത്തേക്ക് പോയി വരുന്ന ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് പൾമണറി. ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, പൾമണറി എന്ന് പേരിടാൻ കാരണം തന്നെ എന്തായിരിക്കും? ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും പൾമണറി എന്ന് പേരിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പൾമണറി സർക്കുലേഷൻ എവിടുന്ന? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെയാ? ലെഫ്റ്റ് എട്രിയം വരെ. റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ അറിയാലോ, റൈറ്റ് വെൻട്രിക്കിളിൽ നേരെ ലങ്സിൽ പോകുന്നു, ബ്ലഡ് എടുത്തിട്ട് നേരെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് എട്രിയത്തിലേക്ക് വരും. ലെഫ്റ്റ് എട്രിയം വന്നാൽ പിന്നെ അതിൻ്റെ ബാക്കി വീണ്ടും തന്നെയാണ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് എട്രിയം, പിന്നെ നേരെ ശ്വാസകോശം മറ്റേ ബോഡിയിലേക്ക് പോകുന്നു, ദ റൈറ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഈ രണ്ട് സർക്കുലേഷൻ, സിസ്റ്റമിക് പൾമണറി ഇങ്ങനെ മാറി 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 സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ഒരു സർക്കുലേഷൻ കൂടി നടക്കുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് പോർട്ടൽ സർക്കുലേഷൻ, പോർട്ടൽ പര്യയനം എന്ന് പറയും. പോർട്ടൽ രക്തപര്യയനം, ഒരു പോർട്ടൽ സിസ്റ്റം ഉണ്ട്. അതെന്താണെന്ന് അറിയാം? ഒന്നുമില്ല. അതായത് നേരിട്ട് ഹാർട്ടിൽ വരേണ്ട. അപ്പോൾ ബ്ലഡ് എപ്പോഴും ഹാർട്ടിൽ വന്നിട്ട് പോകുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അതായത് വേറെ ഏത് ഓർഗാനിലേക്ക് പോകുമ്പോഴും ആദ്യം സെല്ലിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് വരണം, എന്നിട്ടാണ് പോകുന്നത്. പക്ഷേ ചില സ്ഥലത്ത് നേരിട്ട് ഹാർട്ടിലേക്ക് വരാതെ ഒരു ബ്ലഡ് സെല്ല് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറൊരു ഓർഗനിൽ, വേറൊരു അവയവത്തിലേക്ക് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ
സ്മോൾ ഇൻ്റസ്റ്റൈൻ ചെറുകൂടലിനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ബ്ലഡ് വെസൽസ് നേരെ എവിടെ വരുന്നുണ്ട്, ലിവറിൽ പോകുന്നുണ്ട്, കരളിൽ വരെ പോകുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ബ്ലഡിലേക്ക് വരുന്നത്. അതായത് ഒരു ഓർഗനിൽ നിന്ന് വേറൊരു ഓർഗൻ, അതിൻ്റെ ഇടയിൽ ആര് വരാണ്ട്, ഹാർട്ടിനെ കണക്ട് ചെയ്യാണ്ട്, അവർ ഹാർട്ടുമ്പോൾ തൊടാണ്ട് ഒരു അവയവത്തിൽ നിന്ന് അടുത്ത അവയവം വരെ പോകുന്ന ആ ചെറിയ സർക്കുലേഷൻ വിളിക്കുന്നവരാണ് പോർട്ടൽ സർക്കുലേഷൻ. എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന്. ഈ ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞ വേർഡ് എന്തിനായിട്ട് വിളിക്കുന്നതായിരിക്കും, ലിവറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ലിവറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹെപ്പാറ്റിക്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു, ഹാർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കാർഡിയാക്ക്, ലങ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പൾമിണറി, ലിവറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹെപ്പാറ്റിക്. എന്താ വിളിക്കുക? ഹെപ്പാറ്റിക്. ഓക്കെ, അപ്പോൾ ലിവറിലേക്ക് പോകുന്നൊരു സിസ്റ്റം ഉണ്ട്, ദിസ് ഇസ് പോർട്ടൽ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ രണ്ട് ടൈപ്പ് സർക്കുലേഷൻ സിസ്റ്റം ഉണ്ട്, ഡബിൾ സർക്കുലേഷൻ, പോർട്ടൽ സർക്കുലേഷൻ. ഡബിൾ എന്താണെന്ന് പറഞ്ഞു, ഒരു ഒരൊറ്റ സർക്കുലേഷനിൽ നമ്മുടെ ഹാർട്ടിൽ ബ്ലഡ് രണ്ട് പ്രാവശ്യം വന്നു പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ. സിസ്റ്റമിക് പരിയനുണ്ട്, പൾമിനറി പരിയനുണ്ട്. അതേപോലെ ഇവിടെയാ പോർട്ടൽ സർക്കുലേഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഹാർട്ട് ഉണ്ടാവില്ല, ഒരവയവത്തിൽ തുടങ്ങിയിട്ട് അവർ അടുത്ത അവയവത്തിൽ അവസാനിക്കും. അതിൻ്റെ ഇടയിൽ എവിടെ വന്ന് പോവില്ല, ഹാർട്ടിൽ വന്ന് പോകാണ്ട് നേരെ ഇപ്പോൾ നമ്മുടെ ചെറുകുടലിൽ നിന്ന് തുടങ്ങിയിട്ട് ഏതുവരെ വരിക, കരൾ വരെ വരെ. അതൊരു എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എഴുതി വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പോർട്ടൽ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് എഴുതി വയ്ക്കുക. ക്ലിയർ ആണോ? ഇത്രയായി നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട സർക്കുലേഷൻസ് അവസാനിക്കുകയാണ്. ഓക്കെ, ദെൻ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ബീറ്റുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം അല്ലേ. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഹാർട്ട് ബീറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചുരുങ്ങി നിവരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ചുരുങ്ങി നിവരുമ്പോഴാണ് ഹാർട്ടിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകി ഒരു അറയിന്ന് അടുത്ത അറയ്ക്ക് പോയി, അവിടെ നിന്ന് അടുത്ത ട്യൂബിൽ കയറി, പിന്നെ അടുത്ത ആ സ്ഥലത്ത് ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങി. എപ്പോഴും നിങ്ങൾക്ക് തൊട്ടാലും മനസ്സിലാവും ഇങ്ങനെ എൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചുരുങ്ങി നിവരുകൊണ്ടിരിക്കുന്നു, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാർട്ട്. ഓക്കെ, അതിനാണെങ്കിൽ ഹാർട്ട് ബീറ്റ്, ഹാർട്ട് ചുരുങ്ങുന്നതിനെ, ഹാർട്ട് ചുരുങ്ങുക എന്ന് വിളിക്കുക, കോൺട്രാക്ട് ചെയ്യുക, ഹൃദയത്തിന് ഇങ്ങനെ ചുരുങ്ങുക, ഏട്രയും ചുരുങ്ങുക, അല്ലെങ്കിൽ വെൻട്രിക്കിൾ ചുരുങ്ങുക, ഇങ്ങനെ ചുരുങ്ങുന്ന നമ്മൾ വേറൊരു മെഡിക്കൽ ടേം വിളിക്കാറുണ്ട്. ദിസ് ഇസ് കോൾഡ് സിസ്റ്റ്ലി എന്ന് പറയും. സിസ്റ്റ്ലി, അതായത് സിസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ട് ചുരുങ്ങുന്നതിനെ, കോൺട്രാക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റ്ലി. അതുപോലെ ഹാർട്ട് ചുരുങ്ങിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ചെയ്യും വികസിക്കുകയും ചെയ്യും അല്ലേ. വികസിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റ്ലി എന്ന് പറയും, ഡയസ്റ്റ്ലി. അപ്പോൾ സിസ്റ്റ്ലി ആൻഡ് ഡയസ്റ്റ്ലി ഇത് രണ്ടും കൂടി ഒരുമിച്ചാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയും. മൊത്തത്തിൽ ഹാർട്ടിൻ്റെ ഒരു ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റ്ലി ഒരു ഡയസ്റ്റ്ലി, ഒരു ഹാർട്ടിൻ്റെയും സങ്കോചിക്കും അതേപോലെ വികസിക്കും. അങ്ങനെ ഒരു സങ്കോചിക്കലും ഒരു വികസിക്കലും കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു ഹാർട്ട് മൊത്തത്തിലുള്ള ഒരു ഹാർട്ട് ബീറ്റായിട്ട് മാറുന്നത്. ഓക്കെ, ഇതാണ് ഹാർട്ട് ബീറ്റിൻ്റെ പറയാനുള്ളത്. ഒരു പ്രാവശ്യം ചുരുങ്ങാനും നിവരാനും വേണ്ടിയിട്ട് ഹാർട്ടിന് എത്ര സമയം വേണമെന്നറിയാം, 0.8 സെക്കൻഡ് മതി. മനസ്സിലായോ? 0.8 സെക്കൻഡ് ആണ് അതിന് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഹാർട്ട് എത്ര പ്രാവശ്യം അങ്ങനെ സങ്കോചിക്കും വികസിക്കും എന്നറിയോ? നമ്മൾ പറയാറുള്ളത് ഏകദേശം ഹാർട്ട് ബീറ്റ് നടക്കുക എന്ന് പറയാം, ഏകദേശം ഹാർട്ട് ബീറ്റിന് 70 മുതൽ 75 വരെ എന്ന് പറയാം. നോർമലി നമ്മൾ അളന്നോക്കി മനസ്സിലാവും 70 മുതൽ 75 വരെയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു നടുക്കുള്ള കണക്ക് ഏകദേശം എടുത്ത് പറഞ്ഞാൽ 72 പ്രാവശ്യം എന്ന് പറയാം. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഹാർട്ട് ചുരുങ്ങി നിവരുകയും ചെയ്യും. ഒരു ചുരുങ്ങി നിവരേന വിളിക്കുന്ന പേരാണ് ഹാർട്ട് ബീറ്റ്. അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ നമ്പർ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം 72 times per minute എന്ന് പറയാറുണ്ട്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ആൾ ചുരുങ്ങി നിവരുകയും ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ഹാർട്ടിൻ്റെ വർക്ക് വരുന്നത്. ഒപ്പം ഒരു കാര്യം ആലോചിക്കുക, പൾസ്, ഈ ഹാർട്ട് ബീറ്റും പൾസും ഒന്നാണോ? നമ്മൾ ആക്ച്വലി ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ സയൻറ്റിഫിക്കലി രണ്ടും ഒന്നല്ല. ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഹാർട്ടിൻ്റെ നിവരലും ചുരുങ്ങലൊക്കെയാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയാം. പക്ഷെ പൾസ് നമ്മൾ എവിടെ കണ്ടുപിടിക്കുകയെന്ന് അറിയോ? പൾസ് ഈ ചുരുങ്ങ് നിവരം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കുറേ ബ്ലഡ് സെൽസ് ഇല്ലേ, പ്രധാനമായിട്ട് പറഞ്ഞ ആർട്ടറി ഉണ്ടാവും. ഈ ആർട്ടറിയുടെ മുകളിൽ എന്ത് മനസ്സിലാവും എന്നറിയോ? ഈ ഹാർട്ട് ബീറ്റ് ചുരുങ്ങി നിവരുന്നതിൻ്റെ ഒരു എഫക്റ്റ് എടുക്കും. എവിടെ? ഓരോ ധമനിയുടെ മുകളിലും ഇങ്ങനെ ചുരുങ്ങി നിവരുന്നതിൻ്റെ ഒരു എഫക്റ്റ് എടുക്കും. അതിന് വിളിക്കുന്ന പേരാണ് പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ നിങ്ങൾ എന്തെങ്കിലും അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ കൈയിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് നോക്കാറുണ്ട്. ഡോക്ടർ എന്താ ചെക്ക് ചെയ്യുന്നത്? പൾസ് ആണ് ചെക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയോ? ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്, നമ്മളതിനെ റേഡിയൽ ആർട്ടറി എന്ന് പറയുക. ആ ആർട്ടറിയുടെ മുകളിൽ തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൾസ് ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. ഈ നമ്മുടെ ഈ തമ്പ് ഫിംഗറിൻ്റെ തള്ളവിരലിന് താഴെയാണ് ഇവിടെ ഇങ്ങനെ അമർത്തി നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതുക്കെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഹാർട്ടിനെ മനസ്സിലാവും. ആക്ച്വലി നമ്മളെങ്ങനെ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയ്യിലൊരു പന്ത് ഹോൾഡ് ചെയ്യാന്ന് വിചാരിച്ചോ, എന്തെങ്കിലും പന്ത് ഹോൾഡ് ചെയ്യുന്ന പോലെ പിടിച്ചിട്ട് നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, നിങ്ങളുടെ വലതേ കൈ കൊണ്ട് ഈ രണ്ട് വിരൽ അല്ലേ, അതായത് നമ്മുടെ ചൂണ്ട് വിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ടാ വിരലുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഫിംഗറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പിടിക്കുക.
എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യുക, ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുക. അമർത്തി പൊട്ടിക്കരുത് അവിടെ, വളരെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളെങ്ങനെ ചെയ്താൽ മതി, കൈയൊന്ന് കയ്യിൽ ഒരു പന്ത് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ, പന്ത് ഹോൾഡ് ചെയ്യുന്ന പോലെ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിടിച്ചതിന് ശേഷം, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട് കാണിച്ചു തരാൻ. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് മനസ്സിലാവും. ദാറ്റ് മീൻസ് അങ്ങനെ കണക്കൂട്ടുന്നതിന് നമ്മൾ വിളിക്കുക പൾസ് നോക്കുക എന്ന് പറയുക. ഇവിടെ മാത്രം നല്ല പൾസ് ചെക്കാറുള്ളത് ഈ നമ്മുടെ ഈ ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്, അതേപോലെ ഇവിടെ പിടിച്ചു നോക്കിയാൽ നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഈ രണ്ട് ഭാഗത്തായിട്ട് ഇവിടെയും പൾസ് ചെക്ക് ചെയ്യാൻ പറ്റും. കാലിൻ്റെ ഈ ആ ഒരു ഭാഗത്തും പൾസ്, ഇവിടെയൊക്കെ പൾസ് ചെക്ക് ചെയ്യാറ്. ചിലപ്പോൾ കയ്യിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ ഡോക്ടർ ഇവിടെയൊക്കെ പിടിച്ചു നോക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അവിടെയൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്യേണ്ട. അവർക്ക് പൾസാണ് ചെക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ഹാർട്ട് ബീറ്റിന് ഫലമായിട്ട് ഒരു എഫക്റ്റ് ഈ ആർട്ടറിയിലൊക്കെ എടുക്കും. അതാണ് നമ്മൾ എന്ത് പറയുക, പൾസ് എന്ന് പറയും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിനി അടുത്ത ഇപ്പോൾ പൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ ആലോചിച്ച് വയ്ക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം, ഓക്കെ നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓരോ സമയത്ത് ചുരുങ്ങുന്ന ഇവരെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എം എൽ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഓരോ സമയത്ത് ഇങ്ങനെ ചുരുങ്ങുമ്പോഴും കുറച്ച് ബ്ലഡ് നേരെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അത് ഓരോ കോൺട്രാക്ഷനിലും അതേപോലെ റിലാക്സേഷനിലും 70 ml ബ്ലഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര എം എൽ ബ്ലഡാണ്? 70 ml ബ്ലഡാണ്. തൊട്ടപ്പുറത്തേക്ക് പ്രത്യേകമായിട്ട് ഓരോ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് 70 ml ബ്ലഡ് നമ്മുടെ വെയിനിലേക്കോ അല്ലെങ്കിൽ ആർട്ടറിയിലേക്കൊക്കെ പമ്പ് ചെയ്ത് കയറുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങുക വിചാരിക്കുക, ചുരുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ബ്ലഡ് നേരെ ആ നമ്മുടെ വെയിനിലേക്കൊക്കെ കയറില്ലേ, ആ കയറുന്നത് ഏകദേശം 70 ml ബ്ലഡാണ്. എത്ര എം എൽ ബ്ലഡാണ്? 70 ml ബ്ലഡാണ്. ഓക്കെ, അങ്ങനെ ആ 70 ml ബ്ലഡ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ ആർട്ടറി, ആർട്ടറി എന്ന് പറഞ്ഞാൽ വളരെ തടിച്ചൊരു കുഴലാണ്. അത്യാവശ്യം ഈ മൂന്ന്, ഇപ്പോൾ വെയിന്, ആർട്ടറി, ലോ നമ്മുടെ ക്യാപ്പിലറി എന്ന് പറഞ്ഞു, ഈ മൂന്ന് പേരെയും വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും തടിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ആർട്ടറി. കാരണം എന്താണെന്ന് അറിയോ, ഈ വെൻട്രിക്കിളിൽ നിന്നാണ് പോകുന്ന ആൾക്കാരെ നമ്മൾ ധമനി വിളിക്കുക എന്ന് പറയുന്നത്, ആർട്ടറി എന്ന് വിളിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ, വെൻട്രിക്കിളിൽ നിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്ത് നേരെ പുറത്തേക്ക് ഇടുക. അപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്ത് നേരെ പുറത്തേക്ക് ഇടുന്നത് ആർട്ടറിയിൽ നിന്നാണെങ്കിൽ ആ പമ്പ് ചെയ്ത് വരുന്ന ബ്ലഡിനെ താങ്ങാൻ ആർക്ക് പറ്റണം? ആർട്ടറിക്ക് പറ്റണം, ധമനിക്ക് പറ്റണം. അങ്ങനെ പറ്റിയാൽ മാത്രമാണ് ആർട്ടറി ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. അങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പമ്പിങ് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അങ്ങനെ പമ്പ് ചെയ്ത് വരുന്നുണ്ട്, അതായത് ചുരുങ്ങുന്ന സമയത്ത് പമ്പ് ചെയ്യുന്നുണ്ട്, ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്നവരാണ് 120 mmHg, 120 mm. ഇത് നമ്മൾ മെർക്കുറിക് പ്രഷർ എന്ന് പറയുക, HG എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. ദാറ്റ് മീൻസ് ആ അളക്കുന്ന ആ ഒരു മീറ്റർ വെച്ച് നമ്മൾ മെർക്കുറിക് പ്രഷറാണ് അളക്കുക. ദാറ്റ് മീൻസ് 120 mmHg. ഓക്കെ, ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു സാധനം പിടിച്ചിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മെർക്കുറിയുടെ ഒരു പോയിന്റ് ഇങ്ങനെ കയറി വരും, ആ നിങ്ങൾക്ക് ഇത്രയാണ് പ്രഷർ എന്നൊക്കെ അളക്കാറുണ്ടായിരിക്കും. ആ ആ എക്യുപ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേര് സ്വിഗ്മോ മാനോമീറ്റർ എന്ന് വിളിക്കുന്നു. വിളിക്കാം സ്വിഗ്മോ മാനോമീറ്റർ. ഇപ്പോൾ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഡിജിറ്റൽ ടൈപ്പൊക്കെ നമുക്ക് ബി പി ചെക്ക് ചെയ്യുന്ന സാധനം കിട്ടും. ദാറ്റ് മീൻസ് ഡിജിറ്റൽ അപ്പറേറ്റസ്, ബി പി അപ്പറേറ്റസ് എന്ന് പറയും, അങ്ങനത്തെ കിട്ടുന്നുണ്ട്. മറ്റു ഡോക്ടർ മറ്റേ കയ്യിൽ ഇങ്ങനെ കെട്ടി, നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈയും അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ ഞെക്കി ഞെക്കി അതിൻ്റെ മേലെ ഇങ്ങനെ ട്യൂബിൽ ഇങ്ങനെ ഉയർന്ന് കാണിക്കുന്നത് ആക്ച്വലി ഇതാണ്, സ്വിഗ്മോ മാനോമീറ്ററാണ്. പഠിച്ച് ചോദിക്കുക, പേര് ചോദിക്കാറുണ്ട്. ബി പി ചെക്ക് ചെയ്യുക, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് പറയുക, സ്വിഗ്മോ മാനോമീറ്റർ എന്ന് പറയും. അപ്പോൾ പ്രഷർ നമ്മൾ എന്ത് പറയുന്നത്, 120 mmHg. അത് സിസ്റ്റലിക് പ്രഷർ എന്ന് പറയാം. സിസ്റ്റലിക് പ്രഷർ എന്താണ്? സിസ്റ്റലിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ചുരുങ്ങുന്ന സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവില്ലേ, അത്. ഞാൻ അതേപോലെ ഹാർട്ട് റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് വികസിക്കുകയാണ്, അപ്പോഴും ഒരു പ്രഷർ ഉണ്ടാവും. അതിനെ നമ്മൾ ഡയസ്റ്റലിക് പ്രഷർ, അതായത് വികസിക്കുന്നതിന് നമ്മൾ ഡയസ്റ്റലി എന്നല്ലേ പറയും. അപ്പോൾ ഡയസ്റ്റലിക് പ്രഷർ എന്ന് പറയുന്നത് അത് 80 mmHg ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബി പി നോക്കിയാൽ എത്ര പറയുക, 120 mmHg ഇടയിലായിരിക്കണം എന്ന് പറയാം. നമ്മൾ 120 mmHg നമ്മുടെ ഇത് നമ്മുടെ ഹയ്യർ പ്രഷറും ഇത് ലോവർ പ്രഷറുമാണ്. ഇത് രണ്ടും, ഇതൊരു 120, 150. ഇത് 120 ഒക്കെ മാറിയിട്ട് ഇവിടെ 200 ലേക്കൊക്കെ പോകുന്നു വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത്യാവശ്യം, അല്ല 200 ഒന്നും പോകണമെന്നില്ല, 120 ഒക്കെ മാറി ഒരു 140, 150 ലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് ബി പി കൂടുതലാണെന്ന് പറയാനുണ്ട്. കാരണം ഹൈ പ്രഷറായി. അതേപോലെ ഇത് നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞതൊരു 40 ലേക്കും 50 ലേക്കൊക്കെ ചുരുങ്ങി വരാന്നുണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ച് പ്രശ്നമാണ്, അത് ലോ ബി പി ആയി. അപ്പോൾ ഏകദേശം നമ്മുടെ നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 120 മുതൽ 150, അതായത് ഹൈ ബി പി 120ഉം ലോ ബി പി എത്രയാണ്, 80ഉം, അങ്ങനെ ഒരു രീതിയിൽ ബ്ലഡ് പ്രഷർ നിന്ന് കഴിഞ്ഞാൽ അതൊരു നോർമൽ കണ്ടീഷനാണ്. ഏത് വരുന്ന 120/80 mmHg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു നോർമൽ ബി പി ആണ് വരുന്നത്. അത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് തൊട്ട് മുന്നേ പറഞ്ഞു, എന്താ പേര്, സ്വിഗ്മോ മാനോമീറ്റർ എന്ന് വിളിക്കുക, സ്വിഗ്മോ മാനോമീറ്റർ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. ഇത്രയാണ് ഏതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്, ആദ്യത്തെ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ സിമ്പിളായിട്ടുള്ള ന്യൂട്രിയൻസ്, നമ്മുടെ പാഠത്തിൻ്റെ പേരിലേക്ക് വരണ്ടേ, നമുക്ക്
സിമ്പിൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് സെല്ലിൽ എത്തുക എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. ഓരോ കോശങ്ങളിലേക്കും ഇതെത്തണം അല്ലേ. എങ്ങനെയാണ് ഓരോ കോശങ്ങളിലേക്കും ബ്ലഡിൽ നിന്ന് ഓരോന്ന് എത്തുന്നത്? ബ്ലഡിൽ നമ്മൾ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുള്ളത്? അതിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു, പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് കൂടാണ്ടേ അതർ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മറ്റ് ഘടകങ്ങൾ കുറച്ച് പറഞ്ഞിരുന്നു. ആരൊക്കെയാ? കുറേ ഫാറ്റ്, കുറേ ഗ്ലൂക്കോസ്, കുറേ ഹോർമോൺസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവരൊക്കെ എവിടേക്ക് എത്തണം? നമ്മുടെ സെല്ലിലേക്ക് എത്തണം. ഇവിടെ നിങ്ങൾ, ഞാനിപ്പോൾ പ്രാവശ്യം നിങ്ങൾക്ക് അതിന് മുകളിലൂടെ വരച്ച് കാണിക്കാം. സെല്ലിൻ്റെ ഒന്നുകൂടി വേണമെങ്കിൽ വരച്ച് കാണിക്കും, വെള്ളം കൊണ്ട് വരച്ച് കാണിക്കും. ഇതാണ് ഈ ഈ വരച്ചിരിക്കുന്ന എന്താണെന്നറിയോ? ഇവരാണ് സെല്ലുകൾ. സെല്ലുകൾ എന്ന് പറയാം. നമുക്ക് ഞാനീ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് സെല്ലുകൾ. ഇതാ സെല്ലുകൾ ഇതങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുക്കടുക്കായി വരി വരിയായിട്ട് ഇതായിരിക്കുന്നു. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെല്ലുകൾ എന്ന് വിളിക്കുക. സെല്ലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഈ സെല്ലുകൾക്ക് ഇതൊക്കെ ഞാൻ ന്യൂക്ലിയസ് കാണിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ്. അത് ഞാൻ വെള്ള ഇതിലേക്ക് ന്യൂക്ലിയസ് അതായത് സെല്ലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂക്ലിയസിനെ ജസ്റ്റ് വരച്ചു എന്ന് മാത്രം. ഇതാ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സെല്ല്. സെല്ല് ഇതായിരിക്കുന്നു. ഓക്കെ, സെല്ലിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കിയാൽ ഇതാ വേറെ കളർ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നീല കളർ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമർത്തി വരയ്ക്കുകയാണ്. ഇതാണ് ഇങ്ങനെ ഒരു ട്യൂബ് ആണ്. നിങ്ങൾ അങ്ങനെ ട്യൂബ് പോകുന്നുണ്ട്. ഇതാ അങ്ങനെ ട്യൂബ് 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 നോക്കിക്കോ. ഇതവിടെ ഒരു നീല കളറിൽ ഇതാ ഒരു ട്യൂബ്. ഇത് ഏത് ട്യൂബാണെന്നറിയോ? ഈ ട്യൂബാണ് നമ്മുടെ ബ്ലഡ് വെസൽ. എന്താ വിളിക്കുക? ബ്ലഡ് വെസൽ. നീല കളർ അടിക്കുന്ന ചുവന്ന കളർ വേണമെങ്കിൽ ആക്കാം. ഇതാണ് ബ്ലഡ് ഒഴുകുന്നുണ്ട് ഇതിലൂടെ. ജസ്റ്റ് ഞാൻ വരട്ട് കാണിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. എന്താണ് ബ്ലഡ് ഒഴുകുന്നത്? അപ്പോൾ ഇത് എൻ്റെ ആക്ച്വലിയാണ് ബ്ലഡ് വെസലാണ് ഇതെന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരുമാനമായി. ഈ ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? ബ്ലഡ് വെസലാണ്. രണ്ട് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ മുകളിൽ വെള്ള വെള്ള വരച്ച് വരയ്ക്കുന്ന സെല്ലാണ്, തൊട്ട് താഴെ ബ്ലഡ് വെസൽ ഇരിക്കുന്നത്. കാരണം ബ്ലഡ് എന്നാണല്ലോ സെല്ലിലേക്കൊണ്ട് എത്തിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് വെസൽ ഇരിക്കുന്നത്. ഏത് ബ്ലഡ് വെസലാണെന്ന് അറിയുമോ? ലോമിക ഇരിക്കുന്നത്. ചില്ലറ ആളെന്നല്ല ഇരിക്കുന്നത്, ലോമിക എണ്ണിരിക്കുന്നത്. ലോമിക ആരായിരിക്കുന്നത്? ലോമിക എണ്ണിരിക്കുന്നത്. അതാ ലോമിക ഉണ്ട് ഇവിടെ. ലോമിക ലോമിക ലോമികയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ലോമികയുടെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഹോൾ ഇങ്ങനെ കാണാൻ പറ്റും. ലോമികയ്ക്ക് ഇവിടെ പ്രത്യേകത ചെറിയ ചെറിയ ഹോളുള്ള രക്തക്കുഴലാണ് ലോമിക. ലോമിക എന്ന് പറഞ്ഞാൽ വളരെ നേർത്തതാണ്, ഭയങ്കര പതുക്കെയാണ് ഇതിലൂടെ ബ്ലഡ് ഒഴുകുക. നല്ല സ്പീഡിലൊന്നും ഇതിലൂടെ ബ്ലഡ് ഒഴുകാൻ പറ്റില്ല. ഈ ലോമികയുടെ മുകളിൽ ചെറിയ ചെറിയ ഒട്ട കാണാൻ പറ്റും, ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണാൻ പറ്റും, ഹോളുകൾ കാണാൻ പറ്റും. എന്തിനാണെന്നറിയോ? ഈ ഹോള് വഴിയാണ് ഈ രക്തം പുറത്തേക്ക് ഇറങ്ങുക. നേരെ ഇതിനുള്ളിൽ വരുന്ന രക്തം ഈ ഹോള് വഴിയാണ് നേരെ പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ നോക്കിക്കോ, ഈ ഹോള് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ പറയാണ് കോശം പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് ഗ്ലൂക്കോസ് വേണം, എനിക്ക് ഓക്സിജൻ വേണം എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? എന്നാ പിടിച്ചോ? ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഓക്സിജനെ കൊടുക്കും. എന്നാ പിടിച്ചോ? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഗ്ലൂക്കോസിനെ കൊടുക്കും. അങ്ങനെ ഓരോന്നിനും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽ. ഈ നീല കളറിൽ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നില്ലേ, കൺഫ്യൂഷൻ ആവണ്ട. നീല കളർ വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽ. എന്താ പേര്? ലോമിക അല്ലെങ്കിൽ കാപ്പിലറി എന്ന് പറയും. ഇയാൾ ഈ ചെറിയ ചെറിയ ഹോൾ വഴി രക്തത്തിന് ഇങ്ങനെ ഒഴുക്കി കൊടുക്കും. എവിടേക്ക്? കോശത്തിലേക്ക്. കോശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നോക്ക്, ഈ ലോമികേനെ ഞാൻ വേറെ സെപ്പറേറ്റഡാണ് വരച്ചിരിക്കുന്നത്. ഞാൻ വെറുതെ വരച്ചല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോശമായിട്ട് ഒട്ടി പിടിച്ചിട്ടൊന്നല്ല നമ്മുടെ രക്തക്കുഴലിരിക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്നവരാണ് കോശാന്തര സ്ഥലം, അല്ലെങ്കിൽ ഇൻഡസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ഇത് വിളിക്കുക ഇൻഡസ്റ്റീഷ്യൽ സ്പേസ്, അല്ലെങ്കിൽ കോശാന്തര സ്ഥലം. അപ്പോൾ ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രക്തത്തിന് നേരെ ഈ കോശാന്തര സ്ഥലത്തേക്കാണ് വരിക. വേറെ എവിടേക്കില്ല, കോശാന്തര സ്ഥലത്തേക്ക് വരിക, അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വരിക. അങ്ങനെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ആര് വലിച്ചെടുക്കും? നേരെ നമ്മുടെ കോശങ്ങൾ വലിച്ചെടുക്കുക. അതാണ് ഈ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വലിച്ചെടുക്കും കോശങ്ങൾ ഈ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കും, ഈ ഓക്സിജനെ വലിച്ചെടുക്കും. ഇതാണ് ഈ ഓക്സിജനൊക്കെ ഇവർ വലിച്ചെടുക്കും. പിന്നെ ഓരോ കോശങ്ങൾ എന്ത് ചെയ്യും? വേണ്ട ആൾക്കാരനെ വലിച്ചെടുക്കാൻ ചെയ്യും. ഇതാ നിങ്ങൾ വരച്ച് കാണിക്കാം. ഇതാ ഞാൻ ഓരോ കോശങ്ങളിലേക്ക് വരച്ച് കാണിച്ചിരിക്കുന്നു. ഇതാ ആ കോശങ്ങളിന് വലിച്ചെടുക്കും. എന്താണ്? രക്തത്തിലൂടെ ഇങ്ങനെ ഒഴുകുമായിരുന്നു, അത് ആ ദ്വാരങ്ങൾ വഴി നേരെ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഓക്സിജനൊക്കെ വലിച്ചെടുത്തു. വലിച്ചെടുത്തിട്ട് കുറേ ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി വരും അല്ലേ. കുറച്ച് ആവശ്യമുള്ള വലിച്ചെടുത്ത് ബാക്കി കുറച്ച് വരുമല്ലോ. ആ തിരിച്ച് വീണ്ടും അത് എവിടേക്ക് തന്നെ പോവും? നമ്മുടെ രക്തത്തിലേക്ക് തന്നെ കയറിപ്പോവുക ചെയ്യാം. രക്തത്തിലേക്ക് തന്നെ കയറിപ്പോവും. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ, അപ്പം എന്താണ്? രക്തത്തിലൂടെ എങ്ങനെ ഒഴുകുകയാണ്. രക്തത്തിലൂടെ ഒഴുകിയത് ആ ബ്ലഡ് വെസൽ ഇങ്ങനെ, ബ്ലഡ് വെസലിലൂടെ എങ്ങനെ എന്ത് വരുന്നു? നമുക്ക് വേണ്ടപ്പെട്ട ഗ്ലൂക്കോസ് വരുന്നു, ഓക്സിജൻ വരുന്നു. ഇവർ തന്നെ നേരെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ കോശാന്തര സ്ഥലത്തേക്ക് ഇടും. വെറുതെ ഇടുകയല്ല ചെയ്യുക, ഒരു ഫ്ലൂയിഡിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന മറ്റേ സാധനങ്ങളൊക്കെ എവിടെയുള്ളത്? പ്ലാസ്മയിലാണുള്ളത്. ഇതിലുള്ളത് പ്ലാസ്മയിലാണുള്ളത്. അപ്പോൾ പ്ലാസ്മ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? മെയിനായിട്ട് ഇത് കൊടുക്കുക. ശ്രദ്ധിച്ചോ, പ്ലാസ്മയിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ പ്ലാസ്മയുടെ ഉള്ളിലാണ് ഈ ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഈ രക്തക്കുഴൽ വഴി പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പ്ലാസ്മയുടെ കുറച്ച് ഭാഗമാണ് പുറത്തേക്ക് ഇറങ്ങി. മുഴുവൻ പ്ലാസ്മ ഇറങ്ങിപ്പോവില്ല, കുറച്ച് പ്ലാസ്മയുടെ ഭാഗങ്ങൾ ഇറങ്ങിപ്പോകും.
ഓക്കെ, വെള്ളം പോലെയുള്ള നമ്മുടെ രക്തത്തിൽ ദ്രാവക ഭാഗമാണ് നമുക്ക് എന്തിനു വിളിക്കാൻ പറ്റുക, പ്ലാസ്മനെ വിളിക്കാൻ പറ്റുക. രക്തത്തിൽ ദ്രാവക ഭാഗമാണ് ആര്? പ്ലാസ്മ. അപ്പോൾ പ്ലാസ്മ എന്ത് ചെയ്യും? പതുക്കെ ഈ ഓട്ട വഴി ഇങ്ങനെ പുറത്തു കയറും. അങ്ങനെ കോശാന്തരം അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ വിളിക്കുക പ്ലാസ്മ എന്നല്ല, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന പേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം എന്ന് വിളിക്കും. എന്ന് വിളിക്കുക ടിഷ്യൂ ദ്രവം. എന്താ അയാളെ വിളിക്കുന്ന പേര്? ടിഷ്യു ദ്രവം എന്നാണ് വിളിക്കുക. ടിഷ്യു ദ്രവം എന്നാണ് അയാളെ വിളിക്കുന്ന പേര്. എന്താണ്? ടിഷ്യു ദ്രവം എന്നാണ് അയാളെ വിളിക്കുക. അപ്പോൾ പേര് ശ്രദ്ധിച്ച് വയ്ക്കുക. എന്താണ് അയാളെ പേര്? ടിഷ്യു ദ്രവം. എന്താ വിളിക്കുക? ടിഷ്യു ദ്രവം എന്നാണ്. ആ പേര് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. ആരായിരുന്നു? പ്ലാസ്മയായിരുന്നു അല്ലേ? പ്ലാസ്മയായിരുന്നു. പിന്നെന്താണ്? പിന്നെ അയാളെ നമ്മൾ ടിഷ്യു ഫ്ലൂയിഡ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടിഷ്യു ദ്രവം എന്ന് വിളിക്കുക. എങ്ങനെ? നേരെ ഇയാൾ എവിടേക്ക് ഇറങ്ങിയാൽ? ഈ കോശാന്തര സ്ഥലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ടിഷ്യു ദ്രവമാണ്. ക്ലിയർ ആണോ? ഓക്കെ. അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡാണ്. ആദ്യം അയാളുടെ പേര് പ്ലാസ്മയായിരുന്നു. ശ്രദ്ധിച്ചോട്ടോ, പ്ലാസ്മ, പ്ലാസ്മ. ഞാൻ എഴുതി വയ്ക്കാണ്. ആദ്യം അയാളുടെ പേര് പ്ലാസ്മയായിരുന്നു, പ്ലാസ്മ. പിന്നെ അയാൾ രക്തത്തിൽ നിന്ന് പതുക്കെ എവിടേക്ക് ഇറങ്ങി? കോശത്തിൻ്റെ ഈ സ്പേസിലേക്ക് ഇറങ്ങി. പിന്നെ അയാളെ വിളിച്ച പേരെന്താ? ടിഷ്യൂ ദ്രവം. എന്താ വിളിക്കുക? ടിഷ്യൂ, ടിഷ്യൂ ദ്രവം, അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയും. എന്താ പറയുക? ടിഷ്യു ദ്രവം ആയി കഴിഞ്ഞാൽ നമുക്ക് അയാൾ പറഞ്ഞു. അപ്പോൾ ആ ടിഷ്യു ദ്രവത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? ഓക്സിജനും പിന്നെ നമ്മുടെ ഇവിടെ ഗ്ലൂക്കോസും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സെല്ല് വലിച്ചെടുക്കും. സെല്ല് വലിച്ചെടുത്തിട്ട് ബാക്കിയൊക്കെ എവിടേക്കെന്ന് തിരിച്ചുവിടും. അതിനി പൊക്കോ, ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി ഇനി തിരിച്ചു പൊക്കോ എന്ന് പറയും. അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് കുറച്ചൊക്കെ തിരിച്ച് എവിടേക്ക് വീണ്ടും കയറും? നമ്മുടെ രക്തത്തിലേക്ക് കയറും. മുഴുവനൊന്നും പോരാടും. ഈ RBC പോലുള്ള സാധനങ്ങൾ, പ്രോട്ടീൻ പോലുള്ള സാധനങ്ങളൊന്നും, വലിയ വലിയ പ്രോട്ടീൻ ഒന്നും എന്തിലുണ്ടാവില്ല? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ. അതൊക്കെ രക്തപോയിലെ കൂടെ ഇങ്ങനെ നേരിട്ട് പോയിക്കൊണ്ടിരിക്കും. കണ്ട ഈ വലിയ വലിയ റൗണ്ട് വരച്ചിരിക്കുന്ന ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങില്ല. ചെറിയ ചെറിയ ആൾക്കാർ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുള്ളൂ. കോശത്തിന് ആവശ്യമുള്ള ആൾക്കാർ, ബാക്കി ആരും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകില്ല. ഓക്കെ. അപ്പോൾ ഒരു 85%, നിങ്ങൾ ശ്രദ്ധിച്ചോ, 85% വീണ്ടും തിരിച്ച് എവിടേക്ക് തന്നെ കയറും? ബ്ലഡിൽ കയറും. ഇതാ കുറേ ഏറെ മാർക്ക് ഞങ്ങൾ ഇട്ടിട്ടില്ലേ, വീണ്ടും തിരിച്ച് ബ്ലഡിൽ കയറും. ഇതാണോ ഇങ്ങനെ വച്ചിട്ടില്ലേ? ഇതിനർത്ഥം എന്താണ്? വീണ്ടും തിരിച്ച് അവർ കുറച്ച് പേര് ബ്ലഡിലേക്ക് കയറും. 85% വരെ കയറുള്ളൂ, ബാക്കി ഒരു 15% അവിടെ തന്നെ കിടക്കും. എവിടെ? ഈ കോശാന്തര സ്ഥലത്ത് തന്നെ കിടക്കും. പക്ഷേ കോശത്തിന് അത് ഇഷ്ടമല്ല. എവിടെ? അവിടെ കിടക്കുന്നത് ഇഷ്ടമല്ല. നീയൂടി പൊക്കോന്ന് വരും. പക്ഷെ അയാൾ തിരിച്ചെവിടെ പോകണില്ല, ബ്ലഡിലേക്ക് പോകണില്ല. അങ്ങനെ പോവാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ വേറൊരു ട്യൂബിൽ കയറും. ഇതാണ്ടാവും, വേറെ ട്യൂബിൻ്റെ മുകളിൽ, ആ ട്യൂബിൻ്റെ ഉള്ളിൽ കയറും. ഓക്കെ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുക ലിംഫ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ലിംഫ്. വിളിക്കുന്ന പേരാണ് ലിംഫ്. എന്താ പറയാ? ലിംഫ്. ഓക്കെ. അവരെന്തായിട്ട് മാറും? ലിംഫ് ആയിട്ട് മാറും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ്. തിരിച്ച് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് പോകാതെ വേറൊരു ട്യൂബ് വഴി പോകും. അത് ലിംഫ് ട്യൂബ് എന്ന് പറയും. ലിംഫ് വെസൽ, ലിംഫ് വാഹി എന്ന് പറയും. ദാറ്റ് ഈസ് ലിംഫ് ആയിട്ട് മാറും. അപ്പൊ നോക്ക്, ആദ്യം പ്ലാസ്മയായിരുന്നു, പിന്നെ അയാൾ എന്തായിട്ട് മാറി? ടിഷ്യൂ ഫ്ലൂയിഡ് ആയിട്ട് മാറി. ഇപ്പൊ അയാൾ വീണ്ടും എന്തായിട്ട് മാറി? ലിംഫ് ആയിട്ട് മാറി. ലിംഫ്, ലിംഫ് അല്ലേ? നേരം തട്ടി മാറി, ലിംഫ് ആയിട്ട് മാറി. ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഒരു പുഴ ഒഴുകുന്ന കണ്ടീഷൻ എടുത്ത് വിചാരിച്ചു. ഉദാഹരണത്തിന് ഭാരതപ്പുഴ എടുക്കുക. ഭാരതപ്പുഴ, ഭാരതപ്പുഴ അവിടെ ഇപ്പോൾ ഒരു പട്ടാമ്പി സ്ഥലം, പട്ടാമ്പിയോടെ ഇങ്ങനെ വന്ന് ഒഴുകി ഒഴുകി ഇങ്ങനെ ചെറുതുരുത്തി വഴിയൊക്കെ ഒഴുകുന്നുണ്ട്. ആ പട്ടാമ്പി പുഴ. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് മാത്രം. നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഭാരതപ്പുഴയുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു പുഴയുടെ പേരെടുത്തു. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. ഇപ്പോൾ എൻ്റെ സ്വദേശം എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ, പാലക്കാട് ഭാഗങ്ങളൊക്കെ ആയിട്ട് എന്ത് ഒഴുകുന്നുണ്ട്? ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ പട്ടാമ്പി കൂടെ ഭാരതപ്പുഴ ഒഴുകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അവിടെ എത്തുന്ന സമയത്ത് പട്ടാമ്പിക്കാർ പറയും, അത് ഞങ്ങളുടെ പുഴയാണ്, പട്ടാമ്പി പുഴയാണ് പറയും. അങ്ങനെയാണെങ്കിൽ ആ പുഴ ഒഴുകി 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 ചെറുതുരുത്തി എത്തിയെന്ന് വിചാരിച്ചു. ചെറുതുരുത്തി എത്തിയ ചെറുതുരുത്തിക്കാർ പറയും, ചെറുതുരുത്തിയും സ്ഥലം കേട്ടിട്ടുണ്ട്, നിങ്ങൾ തൃശ്ശൂരിലെ ഒരു സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ പട്ടാമ്പി കുറച്ചുകൂടി ഫേമസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. ചെറുതുരുത്തി ഉണ്ട് അല്ലെ, കലാമണ്ഡലേക്കുള്ള സ്ഥലമാണ് ചെറുതുരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതുരുത്തി എത്തി കഴിഞ്ഞാൽ അവർ പറയും, അത് അവരുടെ പുഴയാണ്, ചെറുതുരുത്തി പുഴയെന്ന് പറയും. സത്യത്തിൽ ഇതൊക്കെ എന്ത് തന്നെയാണ്? ഭാരതപ്പുഴയാണ്. ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ അവർ അവരുടെ പേരിട്ട് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെ അത് നമ്മുടെ ലോമയുടെ രക്തത്തിൻ്റെ കുഴലിൽ കൂടെ ഒഴുകുമ്പോൾ അതിനെ വിളിക്കുക പ്ലാസ്മ എന്ന് വിളിക്കും. പ്ലാസ്മ ആണ്ട്ര മറ്റേ നമ്മുടെ നേരെ കോശാന്തര സ്ഥലം അല്ലെങ്കിൽ ഇൻ്റർ സ്പീഷ്യൽ സ്പേസിലേക്ക് ഇറങ്ങി നിന്നാൽ പിന്നെ അയാളെ പ്ലാസ്മ നല്ല വിളിക്കുക. പിന്നെ അയാൾ വിളിക്കുന്ന പേര് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ഫ്ലൂയിഡ് തിരിച്ച് കയറാണ്ട് പിണങ്ങി നിന്ന് വേറെ ട്യൂബ് വഴി പോയാൽ അയാളെ വിളിക്കുന്ന പേരാണ് ലിംഫ്. അയാളെന്ന് വിളിക്കുക ലിംഫ്. ഓ, സത്യത്തിൽ ഇവരൊക്കെ ഒന്ന് തന്നെ. പ്ലാസ്മ, പ്ലാസ്മ ഒരു സമയത്ത് ടിഷ്യൂ ഫ്ലൂയിഡായി മാറും, പിന്നെ അയാൾ തന്നെ വീണ്ടും വേഷം മാറി ലിംഫായി മാറും. പല സ്ഥലങ്ങളിൽ ഇയാൾ എത്തുമ്പോൾ നമ്മൾ പല പേരിട്ട് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവരുടെ കോൺസ്റ്റിറ്റുവൻസ് ഒക്കെ ഒരുപോലെ തന്നെയാണ്.
മനസ്സിലായി. അതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങളൊക്കെ ഏകദേശം ഒരുപോലത്തെ, ടിഷ്യൂ ഫ്ലൂയിഡ് ആയിക്കോട്ടെ, പ്ലാസ്മ ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ലിംഫ് ആയിക്കോട്ടെ, എന്തെടുത്താലും ഏകദേശം ഒരുപോലത്തെ. പക്ഷെ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ പല 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 രീതിയിൽ വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ 15 ശതമാനം വേറെ വഴി പോയിട്ട് ഇനി വേറെ എവിടേക്കാണ് പോകുക? അവർ വേറെ എവിടേക്കും പോകുന്നില്ല, കുറച്ച് നേരം അവർ പിണങ്ങി നിന്നാലും അവരെ തിരിച്ച് വീണ്ടും എവിടേക്ക് തന്നെ കൊണ്ടുവരും, ബ്ലഡിലേക്ക് തന്നെ കൊണ്ടുവരും. പക്ഷെ അവരെവിടെ ജോയിൻ ആവണില്ല എന്നുള്ളൂ, ലോമികയിൽ കൂടെ അല്ലെങ്കിൽ ക്യാപ്പിലറിയിൽ കയറുന്ന എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെക്കാട്ടും വലിയ ആളുണ്ട്, വലിയ ആളിൽ കൊണ്ട് മീറ്റ് ചെയ്യും, ഇവിടെ നമ്മുടെ സിര വെയിൻ ഉണ്ട്, വെയിനിൽ കൊണ്ടുപോയി ആക്കും. അപ്പോൾ എങ്ങനെയാണ് ലിംഫ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇതിലുള്ള എന്താ നേരം മെയിനായിട്ട് ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളൊക്കെയാണ് അതിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെയായിരിക്കും വീണ്ടും തിരിച്ച് നമ്മുടെ ഇതിനുള്ളിലേക്ക് കയറുന്ന, അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. നോക്കി നോക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഫ്ലോ ചാർട്ടിൽ തുടക്കം എന്താ, ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ, ഇത് ആക്ച്വലി നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളാണ്. അത് കൂടുതലും അബ്സോർബ് ചെയ്തെടുക്കാനാണ് ഈ ലാക്റ്റിയിലാണ്, ലാക്റ്റിയിലുള്ളതിൻ്റെ വലിയ പേരാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? ലിംഫ്. അപ്പോൾ ഈ ലിംഫിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുക? ഈ ലാക്റ്റിയൽ ട്യൂബാണ്, ലിംഫ് കൊണ്ടുപോകുന്ന ട്യൂബിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാക്റ്റിയൽ. എന്താ വിളിക്കുക? ലാക്റ്റിയൽ എന്ന് പറയും. ലാക്റ്റിയൽ പഠിച്ചു വെച്ചോ, ലാക്റ്റിയൽ ട്യൂബ്. ലാക്റ്റിയൽ ട്യൂബിൻ്റെ ഉള്ളിലുള്ളത് ആരാണ്? ലിംഫാണ്. എന്താണ്? ലിംഫാണ്. ലിംഫ് എന്ത് ചെയ്യും? അതിന് വലിച്ചെടുക്കും, നേരെ അത് പോയിട്ട് സ്മോൾ ലിംഫ് ഡെറ്റ്, ചെറിയ ലിംഫ് വാഹി. അത് പിന്നെ എന്താവും? വലിയ ലിംഫ്, ലാർജ് ലിംഫ്. ആദ്യം സ്മോൾ ലിംഫ് വാഹി ആയിരുന്നു, പിന്നെ എന്താ ലാർജ് ആയിട്ടുള്ള ലിംഫ് വാഹി ആയിട്ട് മാറി. പിന്നെ അത് നേരെ എവിടെ പോകും? വിന്നക്കാവ അല്ലെങ്കിൽ മഹാസിരയിൽ പോയി മുട്ടും. അവിടെ പോയി മഹാസിരയിൽ പോയി മുട്ടും. പിന്നെ മഹാസിര നേരെ എവിടേക്കായിരിക്കും പോവുക? നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പോകും. അറിയുമോ? ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പോകും. അപ്പോൾ പിന്നെ വീണ്ടും ബ്ലഡിൽ തന്നെ കണക്റ്റ് ആയില്ലേ? ഇത്രയാണ് ഇതിൻ്റെ ഒരു റൂട്ട് വരെ. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇതും കൂടി അവസാനിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ തീരുകയാണ്. ഓക്കെ, നോക്കിക്കോ, ഇവിടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസിനെ നമുക്ക് പഠിക്കാനുണ്ട്, അതിറോസ്ക്ലിറോസിസ്. എന്താ വിളിക്കുക? അതിറോസ്ക്ലിറോസിസ്. അതിറോസ്ക്ലിറോസിസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹാർട്ടിൻ്റെ അവിടെയുള്ള സൈഡിലൊക്കെ ഇഷ്യൂസ് വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് കൂടുകയെന്ന് വിചാരിക്കാം. ഫാറ്റ് കൂടുകയാണ്, ഫാറ്റിൻ്റെ അളവ് കൂടി, ഫാറ്റി ആസിഡും ഗ്ലിസറോളിൻ്റെ അളവൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെന്ന് സംഭവിക്കുന്ന അറിയോ? ഈ ഫാറ്റ് എല്ലാം പോയിട്ട് ബ്ലഡ് വെസലിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. എവിടെ അടിഞ്ഞു കൂടും? ബ്ലഡിൻ്റെ വെസൽസിൽ അടിഞ്ഞു കൂടും. അപ്പോൾ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞു കൂടുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ബ്ലഡ് വെസൽ ഇത്രയും ഉണ്ടായിരുന്നു, പിന്നെ ഈ സൈഡിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടി, ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇത്രയും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിനുള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യും? ഈ അടിഞ്ഞു കൂടി ഉള്ളിലുള്ള സ്പേസ് അങ്ങോട്ട് കുറയാണ്. ഇത്രയും ഭാഗത്തൊക്കെ എന്ത് അടിഞ്ഞു കൂടുക വിചാരിക്കും? വെറുതെ വന്നിട്ട് കുറേ ഫാറ്റ് അടിഞ്ഞു കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അതിൻ്റെ വ്യാസം കുറഞ്ഞു, ഉൾവ്യാസം കുറഞ്ഞു വരിക എന്ന് നമ്മൾ പറയാം. ഇത് നമ്മുടെ ധമനിയാണെന്ന് വിചാരിച്ചോ, ആദ്യത്തെ കണ്ടീഷനിലുണ്ടായിരുന്നതും ഇപ്പോഴത്തെ കണ്ടീഷനിലുണ്ടായതും തമ്മിൽ വ്യത്യാസം നമുക്ക് നോക്കി മനസ്സിലാവും. ആദ്യത്തെ പ്രാവശ്യം കൂടുതൽ ഇപ്പോൾ വന്നു. അതായത് നമുക്ക് ആദ്യം നമ്മുടെ ട്യൂബ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, അതായത് ആദ്യം ഇത്രയും ഉണ്ടായിരുന്നുള്ള നമ്മുടെ ട്യൂബ്, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയാണ്, ഫാറ്റിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ വ്യാസം കുറയുന്ന, ഞാൻ പറഞ്ഞത് ഡയമീറ്റർ കുറയുന്നതാണ്. ഇതാണ് സെൻറ്റർ എന്ന് വിചാരിച്ചോ, ഈ സെൻറ്ററിന് ഇത്രയും ദൂരമുണ്ട്, ഇപ്പോഴോ ഈ സെൻറ്ററിന് ഇത്ര ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ എന്ത് ഉള്ളിലൊരു വ്യാസം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? ബ്ലഡിനുണ്ടോ? അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ ഒഴുകാനുള്ള അളവ് കുറയും. ഇത് അത്യാവശ്യം ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്താ, സൈഡിൽ ഫാറ്റൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഉള്ളിലത്തെ വ്യാസം കുറഞ്ഞു വരും. അപ്പോൾ ബ്ലഡിന് ക്ലിയർ ആയിട്ട് ഒഴുകാൻ പറ്റില്ല. ഒഴുകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ബ്ലഡിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇലാസ്റ്റികത. ബ്ലഡ് ഇങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങനെ ഒന്നിങ്ങനെ ബ്ലഡ് പ്രഷറോട് വരുമ്പോൾ ഒന്നിങ്ങനെ വലിയണം. ആ ഇലാസ്റ്റികത നഷ്ടപ്പെട്ടാൽ ബ്ലഡ് വെസൽ പൊട്ടും, റപ്ചർ ഉണ്ടാവും. മാത്രമല്ല റഫായി മാറും. ഈ ഇലാസ്റ്റികത പോയാൽ കുറച്ച് റഫാവും, റഫായ സാധനങ്ങളെ നമുക്കിങ്ങനെ ഇലാസ്റ്റിക് പോലെ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താവും? അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല RBC ഒക്കെ വന്നിട്ട് ഈ മൂലക്കിലൊക്കെ അടിഞ്ഞു കൂടും. ബ്ലഡ് സെൽസ് RBC വന്ന് അടിഞ്ഞു കൂടും. അങ്ങനെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അത് എന്താവും? രക്തം ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു പ്രത്യേകത. ഒന്നും കൂടി ഒപ്പം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. അതായത് ഹാർട്ടിൻ്റെ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഡിസീസ് മാത്രം നോക്കുക, നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. September 29 വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു ഭാഗം ഏകദേശം നമുക്ക് അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് ഇടാം. നമ്മൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതിന് ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.